പാഠം 2 മഹാത്മാഗാന്ധി. കൃഷ്ണൻ ആ പാഠം വായിക്കൂ. ലക്ഷ്മി, നിന്റെ പുസ്തകം എവിടെ? പറയൂ. വേണോ നിന്റെ പുസ്തകം? എനിക്ക് പുസ്തകമില്ല. കുട്ടികളെ, നിങ്ങൾ ഒരിക്കലും കള്ളം പറയരുത്. തെറ്റ് ചെയ്തു പോയെങ്കിലും നിങ്ങളുടെ ഈ കൂട്ടുകെട്ടിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ ഒരുമയും സ്നേഹവും നിങ്ങളിൽ എന്നും ഉണ്ടായിരിക്കണം. മാടത്തപ്രാവേ മാനത്തു പൊങ്ങി പറക്കാമോ, മാനത്തു പൊങ്ങി പറക്കാമോ. കരമില്ല പറപ്പ നിറമുള്ള തിരകുകൾ തരുമോ നീ എൻ ചങ്ങാതി, തരുമോ നീ എൻ ചങ്ങാതി. മാനത്തു കളിക്കിനൊറം വിളി ട്ടും ഞാൻ തുള്ളിച്ചാടും കള്ളൻ കുമ്പിയ തുലിപ്പൂക്കെട്ടും ഞാൻ. മല്ലിക്കാവിൽ കോവിലു വയ്ക്കാൻ മല കൊരുക്കും ഞാൻ, മല്ലിക്കാവിൽ കോവിലു വയ്ക്കാൻ മല കൊരുക്കും ഞാൻ. കോവിലിനുള്ളിൽ കൊണ്ടാടുന്നൊരു ദേവനിരിക്കും ഞാൻ, കോവിലിനുള്ളിൽ കൊണ്ടാടുന്നൊരു ദേവനിരിക്കും ഞാൻ. പള്ളിക്കൂടം വിട്ടാലും നാം വിട്ടു പിരിയാതെ, പള്ളിക്കൂടം വിട്ടാലും നാം വിട്ടു പിരിയാതെ, നാം വിട്ടു പിരിയാതെ, നാം വിട്ടു പിരിയാതെ. ഇന്ന് സാർ അടിച്ചോ മോനെ? ഇനി അടിച്ചതേ ഇല്ല. ചോദിച്ചതിനൊക്കെ ഉത്തരം പറഞ്ഞു. മിടുക്കൻ, അങ്ങനെ പഠിച്ചൊന്നാമനാകണം. നിന്റെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോ പറഞ്ഞിരുന്നതാ നിന്നെ ഡോക്ടർ പരീക്ഷയ്ക്ക് അയക്കണമെന്ന്. അതും ഈ പള്ളിക്കൂടത്തിലാണോ പഠിക്കുന്നത്? അല്ല ഉണ്ണി, ശീമയും. എന്റെ മകനെ ഞാൻ അവിടെ ഒക്കെ അയച്ച് പഠിപ്പിക്കും. അവിടെ ഞാനും ലക്ഷ്മിയും കൃഷ്ണനും എല്ലാം ഒരു ക്ലാസ്സിൽ പഠിക്കും. അല്ലേ അമ്മേ? ഇതൂടെ കഴിക്ക്, എനിക്ക് മതി. ഞാനോ കളിക്കാൻ പോവാൻ ഇത്ര ധൃതിയോ? കുറച്ചു കഴിഞ്ഞ് പോയാ മതി. ഇല്ലമ്മേ, ഞാൻ വേഗം. അതെന്തിനാ? ലക്ഷ്മിക്ക് കൊടുക്കാനാ. എന്നാൽ ഇതുകൂടെ കൊണ്ടുപോയി കൊടുക്ക. സന്ധ്യയ്ക്ക് മുമ്പ് വരണേ. ും
പെണ്ണങ്ങളെ ദേഹത്ത് വിടുന്നു, നല്ല മര്യാദ. അത്രയ്ക്കായോ? നമുക്ക് മനസ്സിലായില്ലേ, അങ്ങനെ ഇപ്പൊ വരുന്ന വഴിയായിരിക്കും. ലക്ഷ്മി മഹാ നാണം കുണിഞ്ഞിയാ, എന്റെ സുഖം തന്നെ ആണല്ലോ. നീ അല്ലേടി മതം പൊട്ടി കൊമ്പനാനെ പോലെ അങ്ങനെ നിൽക്കുന്നത്? കുറച്ച് ആണുങ്ങളെ കണ്ടപ്പോഴത്തേക്ക് പെണ്ണൊന്ന് വരണ്ടു പോയില്ലോ. അനാവശ്യം പറഞ്ഞാലേ, നിങ്ങളാ വരേണ്ടത്. അഞ്ചാറ് പെണ്ണുങ്ങളെ കണ്ടപ്പോഴത്തേക്ക് തറയിലൊന്നും അല്ല. ഈ പറഞ്ഞ ശരിയാ, പെണ്ണുങ്ങളെ കണ്ട ഞാൻ വരണം, എന്റെ തന്തേ വരണം, എന്റെ കുടുംബക്കാർ മുഴുവൻ വിളണം. ശരിക്കുട്ടി എന്തോ എന്തോ വരുന്നേ. ഇതൊക്കെ എന്തെന്നാടാ? കമ്മച്ചി കണ്ടോ? എടാ വേണു ഇത്ര താമസിക്കുന്നത് എന്താ? വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമായിരിക്കും. അറിയാവുന്നവരെ നിങ്ങൾ ചെയ്തു. കുഞ്ഞാണെങ്കിൽ ആളും തെറ്റിയല്ലേ. അല്ല കിഷനോ, എന്തെല്ലാം വിശേഷം? സുഖമാണോ? അതെ, ഭാഗത്തേക്ക് പോവാം. വേണ്ട, ഞാൻ ആള് മാറിയിട്ടൊന്നുമില്ല, നിന്റെ പഴയ കൂട്ടുകാരൻ തന്നെ. അമ്മേ, നീ ഇദ്ദേഹത്തെ അറിയില്ലേ? കൊള്ളാം, അങ്ങനെ അങ്ങ് മറക്കുമോ? ഇത് ഇദ്ദേഹത്തിന്റെ ഇളയ മകൾ വിലാസിൻ. വേണു കണ്ടിരിക്കയില്ല, ഇവൾ മദ്രാസിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഓഹോ, യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ? സുഖമായിരുന്നു. അത് ചോദിക്കാനുണ്ടോ? ശരീരം കണ്ടാൽ അറിഞ്ഞുകൂടെ, നല്ല കിക്കിളി പോലെ ഇരിക്കല്ലേ അങ്ങ്, കിക്കിളി പോലെ. എന്തോ നാ ഗൗരി, അവിടെ വഴക്ക്, അവരവിടെ നിന്നോട്ടെ. ഓ, ഭയങ്കര വിപ്ലവം, അങ്ങനെ കാണാൻ രക്തസാക്ഷികളായിരിക്കുന്നു. ഒരു ലാത്തി ചാർജ് നടത്തി അടങ്ങുന്ന ലക്ഷണമുള്ളൂ. നടത്തട്ടോ? നീ ഒന്നും നടത്തണ്ട, അവരുടെ കാര്യം അവര് നോക്കും. ചേട്ടനെ കാണാനേ ഇല്ലല്ലോ. നല്ല സുഖമില്ലായിരുന്നു. എന്നിട്ടാണ് അങ്ങത്തിന്റെ വീട്ടിൽ സദ്യ ഉണ്ടാൻ പോയത്? അമ്പേ, എനിക്ക് തിരിപ്പ് കിട്ടില്ലേ? ആട്ടക്കുട്ടിയെ പോലെ. ലക്ഷ്മി, ഞാൻ വിചാരിച്ച അദ്ദേഹം നമ്മയൊക്കെ മറന്നു കാണുമെന്ന്.
കണ്ടപ്പോഴത്തേക്ക് എന്തൊരു സ്നേഹം. വെറുതെ പിടിക്കാതെ അതിനൊരുത്തം വരും. അന്ന് ഞാൻ പകരം ചോദിച്ചോളാം. ചേട്ടൻ നാക്കെടുത്ത് അനാവശ്യം അല്ലാതെ പറയില്ല. അനാവശ്യമോ ആവശ്യമോ എന്ന് കുറച്ചു നാൾ കഴിയുമ്പോഴേ അറിയാം. അതിരിക്കട്ടെ, ചേട്ടൻ നെയ്ത്തിച്ചാലേ പോയില്ലേ? ഇല്ല നോക്കണേ, ഒരു പേര് ചോറുണ്ടെന്ന് കേട്ടാ പിന്നെ ജോലിക്ക് പോലും പോവില്ല. ഇങ്ങനെ ഒരു ചാപ്പാട്ടാവരുണ്ടല്ലോ. ഇവിടെ ആരുമില്ലേ? ഈ വീട്ടിലാരുമില്ലേന്ന് ആരായി കിടന്ന് കൂന്നേ? അച്ഛൻ ഇവിടെ ഇല്ലേ? ഇല്ല, ജോലിക്ക് പോയിരിക്കുക. ആ എന്നാ ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. എന്തിനാ വന്നത്? ഒന്ന് കാണാൻ. വിശേഷിച്ച്? അല്ല, രഹസ്യമാണ്. എന്നാൽ അച്ഛൻ വന്ന് പറഞ്ഞാ മതി, ഇവിടെ ആരുടെ രഹസ്യവും കേൾക്കണ്ട. അച്ഛൻ ഇപ്പൊ വരും. സാരമില്ല, ഞാൻ കത്തിച്ചു തരാം. സായിപ്പന്മാർക്ക് ഇതുമല്ലോ അറിയാം. നിന്ന് കാലി ധരിക്കുന്ന എന്തിനാ? ഇരിക്കാമല്ലോ. വേണ്ട, എനിക്ക് പോകാൻ ധൃതിയാണ്. ഓ, നിങ്ങളൊക്കെ വലിയ ആളുകൾ, പാവങ്ങളുടെ വീട്ടിൽ വന്നാ ഇരിക്കുവോ? നീയാണോ പാവം? റോഡേ പോകുന്ന സകല കാറും പിടിച്ചിരുന്ന ചട്ടമ്പിയല്ലേ? കുറച്ച് കാപ്പി ഇട്ട് തരട്ടെ? ഇപ്പോഴൊന്നും വേണ്ട, ഇനി ഒരു ദിവസം വരാം. അല്ലേ, ആളങ്ങ് കയറി സിംപ്ലനായല്ലോ. ഗൗരിക്കുട്ടി, ഇനി ഞാൻ പഴയ പങ്കനല്ല. നാളെ മുതൽ ആശുപത്രിയില. നിങ്ങൾക്ക് എന്താ സൂക്കേട്? അതാ ഞാൻ പറഞ്ഞ, നീ വെറും കണ്ടറിയാന്ന്. എടി, എന്നെ മേപ്പോട്ടെടുത്തടി. നാളെ മുതൽ മിസ്റ്റർ പങ്കന് ഇവിടെയും അങ്ങ് നിന്റെ ആശുപത്രിയിലും കൂടെയാണ് ഡ്യൂട്ടി. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഏതാണ്ട് വേണ്ടോ നീനെ പറ്റോ. അപ്പൊ എന്നെ പറ്റി വിചാരമുണ്ട് നിനക്ക്? അത് മതി, ഈ വിചാരം ഇങ്ങനെ മൂത്തുമൂത്താ പ്രേമമാകുന്നേ. അതിന്റെ അവസാനം എവിടെയാണെന്ന് അറിയാമോ? ആശുപത്രിയില്. അതാ ഞാൻ പറഞ്ഞ, നിനക്കൊരു ചുക്കു അറിഞ്ഞുകൂടുന്നു. പിന്നെവിടാ? ഈ വലിയവരുടെ പ്രേമമാണെങ്കിൽ കടപ്പുറം, മ്യൂസിയം, ബീച്ച്, കാഴ്ചമംഗളാവ്. നമ്മളെപ്പോലുള്ളവരുടെ ആണെങ്കിൽ പറങ്കാവിന്റെ മൂട്, തെങ്ങും തോപ്പ്, അങ്ങനെ 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 അങ്ങ് പോകും. മനുഷ്യന്റെ തലയ്ക്ക് ലക്കില്ലെങ്കിലേ ഇതും പറയും, ഇതിനപ്പുറവും പറയും. ഗൗരിക്കുട്ടി, അങ്ങനെ അങ്ങ് പറഞ്ഞേച്ച് പോകാതെ കൊച്ചുകള്ളി. ചിമേലൊക്കെ പോയേച്ചു വരുന്നവര് ഒരു മാതാമ്മയും കൂടെ വിലക്ക് മേടിച്ചോണ്ട് പോരുന്ന കേട്ട് കേൾവി. ശരി ശരി ശരി. അങ്ങനെ ആഫ്രിക്കയിലും അമേരിക്കയിലും ഒക്കെ പോയിട്ടും ഈ നാടൻ മാതാമ്മയാണല്ലോ ഒരുക്കി ഇട്ടിരിക്കുന്നത്. പങ്ക, ഇത് അമ്മ തന്നയിച്ചാണെന്ന് പറഞ്ഞ് ലക്ഷ്മിക്ക് കൊടുക്കണം. ഓഹോ, ഇവിടം വരെയായോ? ഇതാണ് ഇലത്തയ്ക്ക് പ്രണയം. വേണു, വിലാസിന്റെ വീട്ടിൽ പോകണ്ടേ? അമ്മ പോകണം, ഞാൻ വരുന്നില്ല. ഇതെന്തിന്? ഇത് വിലാസിനിക്കാണോ? അതെ അമ്മേ, വിലാസിനിയുടെ ജന്മദിനത്തിന് നമ്മുടെ ഒരു സംഭാവന. ഇതും വെച്ചുകൊണ്ടാണോ നീ വരുന്നില്ലെന്ന് പറഞ്ഞത്? അതെന്തെന്നാ പടം? നോക്കട്ടെ. അയ്യോ പൊന്നമ്മച്ചി, നോക്കല്ലേ ഇത്ര വന്ന്. ഒന്നുമില്ലമ്മേ, ഇത് ഞങ്ങൾക്ക് ചികിത്സയ്ക്ക് പഠിക്കാനുള്ളതാ. എന്നാ വാ, വിലാസിന് എന്നെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. അമ്മയും പങ്കനും കൂടി മുമ്പേ പോണം, ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് കയറിയിട്ട് വന്നേക്കാം. വരാതിരിക്കരുതേ. ഇല്ലമ്മേ, അങ്ങനെ വിഷമിക്കണ്ട. ഞാൻ വേണമെങ്കിൽ ആരും അറിയാതെ ആ തുണി അടിച്ചോട്ട് പോരാ. വേണ്ട വേണ്ട, നീ ഇതിനെപ്പറ്റി അമ്മയോടൊന്നും പറയാതിരുന്നാ മതി. എന്തോ എന്തോ, അങ്ങനെ വരാൻ താമസിക്കരുതേ. അങ്ങനെ വന്നിട്ട് ഞങ്ങൾ ഉണ്ണുള്ളൂ കേട്ടോ.
അമ്മച്ചി അങ്ങനെ എന്റെ തല്ല മടി എടുത്തോണ്ട് വരുന്നു. പോടാ അവിടുന്ന്, എപ്പോഴും ഒരു നേരം പോക്ക്. ഇരിക്കണം. ഇത് വിലാസിനിയുടെ ഡാൻസ് മാസ്റ്റർ രാധാകൃഷ്ണൻ. ആ വേണു വരികയില്ലേ? അവൻ ഇപ്പൊ വരും. വരണമെന്നുണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ കൂടെ വരുമായിരുന്നല്ലോ. ആശുപത്രിയിൽ ഒന്ന് കയറിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇതാ വിലാസിനിക്ക് വേണു തന്നയച്ച സംഭാവനയാണ്. കാര്യങ്ങളൊക്കെ ഇന്ന് വേണുവിനോട് സംസാരിക്കാനിരുന്നതാ. അവന് വിസമ്മതം കാണുകയില്ല എങ്കിലും അവനോടൊന്ന് ചോദിച്ചിട്ട് തീയതിയൊക്കെ നിശ്ചയിക്കാം. എന്താ? വേണു അല്ലാതെ വേറൊരു ഭർത്താവിനെ വേണ്ടെന്നാ വിലാസിനി പറയുന്നത്. അവളുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയോ? വേണുവിനും അത് തോന്നണ്ടേ? ഈ നിർബന്ധിച്ച് നടത്തുന്ന വിവാഹങ്ങൾ ഒന്നും തന്നെ നീണ്ടു നിൽക്കാറില്ല. ഇക്കാര്യത്തിൽ അങ്ങനെ പേടിക്കാനില്ല. വരണം, ഊണ് കഴിക്കാം. ബാബാ, സത്യമായിട്ട് ഞാൻ അറിഞ്ഞുണ്ടല്ലേ, ഇനി ഒരിക്കലും ഇങ്ങനെ പേടിപ്പിക്കില്ല. സാരമില്ല. കയ്യോ കാലോ വല്ലതും മുറിഞ്ഞ? ഇല്ല. ഇതാ തല തോർക്കണം. വലിയ ധൈര്യക്കാര്. അനങ്ങിയപ്പോഴേക്കും താ കിടക്കും തോട്ടില്. ഇതിന് പകരം ഞാൻ ചോദിച്ചോളാം. വേഗം പോയി മുണ്ടു മാറണം. ഓ, എനിക്കിതൊക്കെ പരിചയമാണ്. ഞാൻ കാരണം പിന്നെ വല്ല സൂക്കേടും വന്ന് നോക്കാൻ ആളുണ്ടല്ലോ. ഇതുപോലെ ഒന്ന് രണ്ട് കൂട്ടുകാരിൽ ഉണ്ടെങ്കിൽ തോട്ടിലല്ല കിണറ്റിൽ വേണമെങ്കിലും ചാടാം. അല്ലെങ്കിൽ ഈ ഡോക്ടർമാർക്ക് പനി ഒന്നും വരില്ല. അതെന്താ? മന്ത്രവാദിയെ പിശാച് പിടിക്കുവോ? പക്ഷെ ഇങ്ങനെയുള്ള യക്ഷികൾ പിടിച്ചാൽ ഏത് മന്ത്രവാദി ഇരുന്നത് തന്നെ. അത് പോട്ടെ, ആശുപത്രിയൊക്കെ തുടങ്ങിയ പിന്നെ ഇങ്ങോട്ടെങ്ങാനും തിരിഞ്ഞു നോക്കൂ, എപ്പോഴും ജോലിയായിരിക്കും. എന്നാലും എന്റെ ലക്ഷ്മിയെ കാണാൻ എന്നും ഞാൻ ഇതുവഴി വരും. അയ്യോ വേണ്ട, ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? നമ്മൾ തമ്മിൽ സ്നേഹമാണെന്ന് പറയും. പറഞ്ഞോട്ടെ, നിനക്കത് ഇഷ്ടമാണല്ലോ. അതിനു മുമ്പ് പിണക്കുവായോ? മൂക്കിലാണല്ലോ കറുവ. ഇങ്ങോട്ട് നോക്കി നോക്കില്ലേ? ദൈവത്തിനാണോ ഞാൻ ചുമ്മാ പറഞ്ഞതാ? മതിയോ? ഇനി ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ കറിയിക്കോ? ഇല്ല, സത്യം ചെയ്യണം. സത്യം. ലക്ഷ്മി! എന്തോ, അച്ഛൻ വിളിക്കുന്നു, ഞാൻ പോട്ടെ. ഇനി തോട്ടിന്റെ അരികെ കൂടെ എങ്ങും നടക്കല്ലേ, പിടിച്ചു കയറ്റാൻ ആള് കാണുകയില്ല. പങ്ക! എന്തോ? വേണു എവിടെ? കണ്ടില്ലല്ലോ. ഇതാ വന്നല്ലോ. അല്ല, അങ്ങനെ എന്ത് പറ്റി? എന്താണോ വേണു ഇത്? ഒന്നുമില്ലമ്മേ, ആ തോട്ടിലൊന്ന് വീണു. വീണോ? വല്ലയിടത്ത് മുറിഞ്ഞോ? ഓ, സാരമില്ല, കാലൊന്ന് തെറ്റി. റോഡേ നടന്നാൽ തോട്ടിലെങ്ങനെ വീഴും? നീ എന്തിനാ അവിടെ ഒക്കെ പോകുന്നത്? ചുമ്മാ നടക്കാൻ. അങ്ങനെ മാത്രമേ തോട്ടിൽ വീണുള്ളോ അതോ? ഓഹോ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ കണ്ണാമ്പത്തി കളിച്ചതാ ഇല്ലേ? എന്തോ കേടാ നീ പറയുന്നത്? അല്ല, അങ്ങനെ വീണേന് അമ്മ എന്തിനാ സംശയിക്കുന്നത്? നിന്നോട് വല്ലതും ചോദിച്ചോ, നീ പോകാത്ത. അപ്പോഴിതിലെന്തോ കാര്യമുണ്ടല്ലോ. പങ്ക, ഇവിടെ വാ. നീ എന്തെന്നാ ഒളിച്ചത്? ഞാൻ പറയത്തില്ല, സത്യം ചെയ്തിട്ടുണ്ട്. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? അവനിപ്പോ പോകുന്നില്ല. ഇവിടെ വാ, പറയടാ കാര്യം എന്തെന്ന്. ഒന്നുമില്ലമ്മേ, ഒരു നേരം പോക്ക്, അത്രേ ഉള്ളൂ. ഇനി ഈ കളിയൊക്കെ അങ്ങ് നിർത്തിയേക്ക്. വല്ല നിലയില്ലാത്തടത്തും വീണാല് ഇതൊക്കെ ഇട്ടുകൊണ്ട് നീന്താൻ നോക്കുമോ? ഇതിട്ടോട്ട് കരയ്ക്ക് തന്നെ നടക്കാൻ പ്രയാസം. പിന്നെ ആ നിലയില്ലാത്ത വെള്ളത്തില്. അമ്മേ, നമ്മൾ പോയേച്ചൊന്ന് കാര്യം അങ്ങനോട് പറയണ്ടേ? അവൻ ഇങ്ങോട്ട് വരട്ടെ, ഇപ്പൊ തന്നെ പറയാമല്ലോ. സാറെന്നെ കാണണോന്ന് പറഞ്ഞത് എന്താ? വല്ലാതിരിക്കുന്നത്?
ഒന്നുമില്ല. പിന്നെ പറയണം. നീ അതറിയാതിരിക്കുകയാണ് നല്ലത്. ഇത്ര നിരാശയ്ക്കുള്ള കാരണം എന്ത്? അറിഞ്ഞുകൊണ്ടുള്ള പ്രയോജനം? എന്തായാലും കേൾക്കട്ടെ, എന്നെ കൊണ്ട് മാറ്റാവുന്നതാണെങ്കിലോ? ഇനി ആരും മാറ്റാൻ ശ്രമിക്കണ്ട. എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു. ആരെ പറ്റിയുള്ള പ്രതീക്ഷ? എന്നെ പറ്റി. എന്റെ സകല ആശകളും നീയായിരുന്നു. നീ ഒരു വലിയ നർത്തകിയായി കാണുവാൻ ഞാൻ എത്ര കൊതിച്ചു. വിലാസിനി, നമ്മുടെ നൃത്ത സംഘവുമായി നമുക്ക് ലോകമൊട്ടൊക്കെ ചുറ്റി സഞ്ചരിക്കാം. റഷ്യ, ഇംഗ്ലണ്ട്, അമേരിക്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ വെച്ച് വിലാസിനിയെ നാട്യറാണിയായി പ്രഖ്യാപനം ചെയ്യും. ആ സൗഭാഗ്യത്തെക്കാൾ വലുതാണോ നിനക്ക് ഈ നശിച്ച വിവാഹം? എന്നായാലും അത് വേണമല്ലോ. നിന്റെ മനസ്സും ഇത്ര പെട്ടെന്ന് മാറിയല്ലോ. നീ ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. നിനക്കിപ്പോൾ ഈ വിവാഹം വേണ്ട. സാർ മറ്റൊന്നും വിചാരിക്കരുത്. അച്ഛന്റെ അഭിപ്രായത്തിന് വിപരീതമായി ഞാനൊന്നും പറയുകയില്ല. ഞാൻ വരട്ടെ. ഇല്ലമ്മേ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അല്ലല്ല, നിന്റെ മുഖം പറയുന്നല്ലോ അത് കള്ളമാണെന്ന്. മടിക്കാതെ പറ. നീ ഉദ്ദേശിച്ചത് ആരാണെന്ന് അമ്മ കൂടെ അറിയട്ടെ. തെക്കേതിലെ ലക്ഷ്മി. ലക്ഷ്മിയോ? നിനക്കെന്താ ഭ്രാന്തോ? കുഞ്ഞേ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇല്ല, ഈ ജന്മം എനിക്ക് വരെ വിവാഹം വേണ്ട. ഇവിടം വരെ വന്നേച്ചേ, അങ്ങ് വീട്ടിൽ കയറാതെ പോകുന്ന അത്ര ശരിയാണോടാ? ഏ, അത് സാരമില്ല, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. അമ്മ ഇപ്പൊ പോണം. ഒരമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടി മകന്റെ ജീവിതം പാഴാക്കരുത്. അത് തന്നെ നടക്കട്ടെ. രാവിലെ കിട്ടുള്ള ഇവിടെ വരാൻ പറ. ഓ അല്ല, അമ്മാവന്റെ കാര്യം പറഞ്ഞു തീർന്നതേ ഉള്ളൂ. ഈയിടെ ചാകുകയല്ലേ കിട്ടുള്ളേ? ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാ. എന്താ? നമ്മുടെ ലക്ഷ്മിയുടെ സംബന്ധ കാര്യം ഒക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുക. ലക്ഷ്മിയുടെ എന്ന? അടുത്ത ഞായറാഴ്ച ഒരു നല്ല മുഹൂർത്തമുണ്ട്. ചെറുക്കനേതാ? നമ്മുടെ കൃഷ്ണനാ. അടിയന്തരം നടത്താൻ ഒരു നിവൃത്തിയും ഇല്ല. എന്തെങ്കിലും ഒന്ന് സഹായിച്ചാൽ. അമ്മാവനെ അങ്ങ് പോയാട്ടെ, വിവരങ്ങളെല്ലാം ഞാൻ അവിടെ ഒന്ന് പറഞ്ഞോളാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നീ ഇങ്ങനെ സങ്കടപ്പെട്ടാലും എല്ലാം വിധി പോലെ നടക്കും. എനിക്കവളെ മറക്കാൻ ഒക്കുകയില്ലമ്മേ. ഇനി ഞാൻ എന്തു വേണമെന്ന് പറ. കഴിഞ്ഞതൊക്കെ പോകട്ടെ. ഒന്ന് ഈ ചിന്ത തന്നെ നീ മനസ്സിൽ നിന്ന് വിട്ടേക്കും. എങ്കിൽ ഞാൻ മരിക്കണം. നീ ലക്ഷ്മിയോട് പറഞ്ഞിരുന്നോ അവളെ വിവാഹം കഴിച്ചോളാമെന്ന്? ഇല്ല. പിന്നെ ആ പാവം എന്തു വിളിച്ചു? ഇതാണോ നിന്റെ സ്നേഹം? ലക്ഷ്മിയും കൃഷ്ണനും നിന്റെ ഉയരു ഉടലുമാണെന്ന് നീ പറഞ്ഞിട്ടില്ലേ? ഇവിടെ എന്തെങ്കിലും ഒരു വിശേഷം വന്നാൽ അവരില്ലാതെ ഉണ്ണുകയില്ലെന്ന് പോലും നീ ശാഠ്യം പിടിച്ചിട്ടില്ലേ? എന്നിട്ടിപ്പോൾ അവരെ ദ്രോഹിക്കാനാണോ നിന്റെ ശ്രമം? അല്ലമ്മേ, അവരെന്നും എന്റെ കൂട്ടുകാരാണ്. എങ്കിലും വേണം. നിനക്ക് പഠിപ്പുണ്ട്, പണമുണ്ട്, സൗന്ദര്യമുണ്ട്. നീ വിചാരിക്കുന്ന ഏത് പെൺകുട്ടിയെയും നിനക്ക് കിട്ടും. ആ കൃഷ്ണന്റെ കാര്യം ആലോചിച്ച് നോക്ക്. അവന്റെ കണ്ണീര് കണ്ടാൽ ഈശ്വരൻ സഹിക്കും. വേണ്ട കുഞ്ഞെ, എന്റെ മകനത് വേണ്ട. അവരുടെ ആഗ്രഹം ഞാൻ തടയുന്നില്ല, അത് മംഗളമായി നടക്കട്ടെ. വേണോ? നിന്നെപ്പോലൊരു മകനെ കിട്ടിയത് എന്റെ സുഹൃതമാണ് കുഞ്ഞെ. അമ്മേ, അവർക്ക് ആവശ്യമുള്ളത് കൊടുത്തേക്കണം. ലക്ഷ്മിയുടെ വിവാഹമെങ്കിലും എന്റെ പണം കൊണ്ട് നടക്കട്ടെ. മോളെ, ലക്ഷ്മി. എന്തോ? ഇത്തിരി വെള്ളം കൊണ്ടാ. ഇതൊരു വെയില്. അദ്ദേഹം എന്തോ പറഞ്ഞച്ച? വിശേഷിച്ച് ഒന്നും പറഞ്ഞില്ല. ഒന്നും വേണ്ടിയില്ലേ? നീ എന്തിനാ വേണ്ണ ഇങ്ങനെ കിളിച്ചതും മുളച്ചതും ഒക്കെ ചോദിക്കുന്നേ? എന്നാലും എടി, നമ്മളോടൊക്കെ ഉള്ള കരുണ കൊണ്ട് അദ്ദേഹം നിന്നെ കണ്ടപ്പം ചിരിച്ചും കളിച്ചും ഒക്കെ പറഞ്ഞു കാണും. അത് സംബന്ധത്തിനാണെന്ന് നീ വിചാരിച്ചതിന് അദ്ദേഹം എന്ത് പഴച്ചു?
അല്ല, നിന്നെ കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. ആ, എനിക്കറിയാൻ പറയില്ലെന്ന്. ആ കുഞ്ഞുണ്ണി പിള്ള അദ്ദേഹത്തിന്റെ മോളില്ലയോ, വിലാസിനി കൊച്ച്, അതിനെ അങ്ങനെ ഉറപ്പിച്ചിരിക്കുക. മുബീനെ, സംബന്ധത്തിന്റെ സകല ചെലവ് അങ്ങനെ കണക്കാ. നാളെ തന്നെ വന്നേ നെല്ലോ നാളിയേരോ ഉപ്പോ മുളകോ ചപ്പോ ചവറോ ഇതെല്ലാം വന്ന് വാങ്ങിച്ചോണം. അങ്ങനാണോ പറഞ്ഞത്? പിന്നല്ലാതെ ആരാ? ലക്ഷ്മിയുടെ സംബന്ധം എന്റെ പണം കൊണ്ട് വേണം നടക്കാൻ എന്നാ അങ്ങെന്ന് പറഞ്ഞത്? കണ്ടോടി, ആ വലിയങ്ങെന്നും ഇതുപോലെ സ്നേഹമുള്ളവനായിരുന്നു. ദൈവമേ, അമ്മയും മകനും ദീർഘായസായിരിക്കും. എന്നാതെന്ന് എനിക്കറിയണം. അങ്ങനെ ആയാലും കൊള്ളിയാ, ഞാൻ ഇവിടുന്ന് ചത്തിട്ടോ പോകുന്നുള്ളൂ. അയ്യോ, അതിനൊക്കെ വേണ്ട, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഇപ്പൊ ഇവിടെ വെച്ച് പറഞ്ഞില്ലേ അമ്മയും മകനും മാത്രം ജീവിച്ചാൽ മതി, ബാക്കിയുള്ളവനൊക്കെ ചത്തോ എന്ന്? അയ്യോ, അത് ഞാൻ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ എന്റെ പേര് ലിസ്റ്റ് കേട്ടില്ല? അയ്യോ, നിങ്ങളൊക്കെ എപ്പോഴും നല്ലവരല്ലയോ. ആ, എന്നാ എനിക്ക് ഇപ്പം ചാകാൻ കഴിയല്ല, പിന്നെ ഒരവസരത്ത് ചത്തോളാം. പിന്നെ ഇവിടുത്തെ അടിയന്തരം ആ മിസ്റ്റർ പങ്കനും മിസ്സസ് ഗൗരി പങ്കനും കൂടെയാ നടത്തുന്നത്. നിങ്ങളൊക്കെ തന്നെ നടത്തണം. എന്നാ നാളെ ആളിനെല്ലാം ശേഖരിച്ച് അങ്ങോട്ട് വന്നേക്കണം. രാവിലെ വന്നേക്കാം, അവിടെ തെങ്ങ കയറാനൊന്നും ആളില്ല. അതിനോട് ആള് കൊണ്ടുവരാം. എന്നാ പോട്ടെ. ആനന്ദജാലങ്ങൾ മുട്ടിട്ടു മിന്നിയ ആ നല്ല കാലങ്ങൾ എങ്ങുപോയി? ആനന്ദജാലങ്ങൾ മുട്ടിട്ടു മിന്നിയോരാ നല്ല കാലങ്ങൾ എങ്ങു പോയി? കൂട്ടിന്നു പോരുമെന്നാശിച്ചു നീ കാത്ത കൂട്ടിലെ പൈങ്കിളി എങ്ങു പോയി? മണ്ണിൽ നീ നട്ട പ്രേമത്തിൻ പൂവല്ലി ഈ മട്ടിൽ വാടിക്കരിഞ്ഞതെന്തേ? ഇല്ല വരില്ല നിനക്കായി വീണ്ടും മച്ചെല്ല ചെറുകിളി ഈവനാന്തേ? ീറുന്ന ചിന്തയായി മാറുന്നതെന്തിനായി നീ വന്നു വീണ്ടുമൻ ബാല്യ സഖി? നാലഞ്ചു കണ്ണു നീർത്തുള്ളികൾ പെയ്യാനോ മാനത്തു വന്നു ഇനി അഞ്ചു മിനിറ്റ് ഉണ്ട്, നീ എന്നെ കണക്ക് പഠിപ്പിക്കാതെ. പിള്ളമ്മാവോ, പെണ്ണിനെ കൊണ്ടോ, പെണ്ണിനെ കൊണ്ടോ കാര്യങ്ങൾ ഇവിടെ. കാത്തിരിക്കണ്ട, നടക്കണം. അഞ്ചു മിനിറ്റ് ഒന്നാമോട്ടോ.
ഇങ്ങനെ വിചാരിച്ച് എത്ര നാൾ കഴിയും? നിനക്ക് ഊണില്ല, ഉറക്കമില്ല, എന്ത് ചെയ്യാം? ദൈവം എനിക്ക് ഒരു ഹൃദയമേ തന്നുള്ളൂ. അങ്ങനെ പറയാതെ കുഞ്ഞെ, എനിക്ക് നീ ഒരു മകനല്ലേ ഉള്ളൂ. നിന്റെ ഒരു കുഞ്ഞിനെ കണ്ട് ഈ അമ്മ സന്തോഷിക്കട്ടെ. വാ കുഞ്ഞെ. വെളിയിലോട്ടങ്ങ് പോയില്ലേ? ഇല്ല. പറഞ്ഞാ കേൾക്കണ്ടേ? പിടിച്ചു കിട്ടിയതുപോലെ ഇതിനകത്ത് തന്നെ ഒരു ഇരിപ്പാ. കൂട്ടിന് ആളില്ലാത്തോണ്ടായിരിക്കാം. ഞാനും കൂടി വരാം. ചെല്ലു കുഞ്ഞെ, ഒന്ന് ഇറങ്ങി നടന്നിട്ട് വാ. വര. ഇത്രയും വില കൂടി നേരിടും ബ്ലൗസൊക്കെ എന്തിനാ? നമുക്കിതൊക്കെ വാങ്ങിക്കാമെന്ന് വൃത്തിയുണ്ടോ? പട്ടണം കാണാൻ പോകുമ്പോഴേ നല്ല വേഷമെല്ലാം വേണ്ടേ? പട്ടണം കാണാൻ ആര് പോന്നു? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കാഴ്ച മംഗളാവെല്ലാം കാണാൻ പോണോന്ന്? വരും. എങ്ങോട്ടാ ഒന്നും മിണ്ടാതെ പോകുന്നത്? വിവാഹത്തിന് മുമ്പുള്ള സംസാരം ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഇതിനു മുമ്പിങ്ങനെ തോന്നിയില്ലല്ലോ. പങ്കന്റെ വാദിവൃത്തം കളങ്കപ്പെടുത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഇതേവരെ എന്നെ പറഞ്ഞു കളിപ്പിച്ചത് കല്യാണം കഴിച്ചോളാമെന്ന്. അങ്ങനെ പലതും പറയും. മേലാൽ ആണുങ്ങൾ പറയുന്നതൊന്നും പെണ്ണുങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ എന്നോട് സത്യം ചെയ്ത് പറഞ്ഞത് എന്തിയോ? അങ്ങ് നിന്റെ സത്യം വരെ തെറ്റിയിരിക്കുന്നു. പിന്നെ ഈ പങ്കന്റെ നിങ്ങളെ ഞാൻ വിടുകയില്ല. കല്യാണം നടത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കഴുത്ത ഞാൻ കെട്ടിയാകും. ഗൗരിക്കുട്ടി വേറെ എവിടെ വേണമെങ്കിലും കെട്ടിച്ചടിച്ചു. സ്നേഹിച്ചിട്ട് ചാകാൻ തലവന്വേഷിച്ചടക്കുന്ന പല ചെറുപ്പക്കാരും ഉണ്ട്. അവര് വിവരം അറിഞ്ഞാൽ എന്റെ പെട്ടലിലായിരിക്കും. മതി മതി, മര്യാദയ്ക്ക് പറ. ഗൗരിക്കുട്ടി നിനക്കിഷ്ടമില്ലെങ്കിലും ഞാനത് നടത്തും. പക്ഷേ അങ്ങ് നിന്റെ വിവാഹം കൊണ്ട് കഴിയുന്ന ആ സെക്കൻഡിൽ നമ്മുടെ എന്താ കരളിൽ കണ്ണരിയും ഗൗരിയേ, എന്തിനടി കോപമലങ്കാരിയേ? എൻ കരളിൽ കണ്ണരിയും ഗൗരിയേ, എന്തിനടി കോപമലങ്കാരിയേ? കോപമലങ്കാരിയേ നാടറിയ താലി കെട്ടാതെങ്ങനെ നാണമില്ലേ കൊഞ്ചി വരാനിങ്ങനെ? നാടറിയ താലി കെട്ടാതെങ്ങനെ കൊഞ്ചി വരാനിങ്ങനെ? കൊഞ്ചി വരാനിങ്ങനെ ആണു തന്നെ ഞാനെന്നാൽ അടുത്ത കറുത്തവാവുന്നാൾ. ആണു തന്നെ ഞാനെന്നാൽ അടുത്ത കറുത്തവാവുന്നാൾ. സകലരറിയ വന്നാട്ടെ സംബന്ധം ചെയ്താട്ടെ, സകലരറിയ വന്നാട്ടെ സംബന്ധം ചെയ്താട്ടെ. നാടറിയ താലി കെട്ടാതെങ്ങനെ കൊഞ്ചി വരാനിങ്ങനെ? കൊഞ്ചി വരാനിങ്ങനെ പൊന്നു തരാം പൊരുളു തരാം ഗൗരിയേ, ഒന്നു ചിരി ഓ മന ശൃംഗാരിയേ. പൊന്നു തരാം പൊരുളു തരാം ഗൗരിയേ, ഒന്നു ചിരി ഓ മന ശൃംഗാരിയേ. ഓമനിപ്പാൻ കൊണ്ടുവരും പെണ്ണിനെ, താമസിപ്പാൻ കറി അങ്ങി പങ്കനെ. ഓമനിപ്പാൻ കൊണ്ടുവരും പെണ്ണിനെ, താമസിപ്പാൻ കറി അങ്ങി പങ്കനെ. നാടറിയ താലി കെട്ടാതെങ്ങനെ നാണമില്ലെ കൊഞ്ചി വരാനിങ്ങനെ? കൊഞ്ചി വരാനിങ്ങനെ പത്തു മക്കളായാലും പങ്കനതിൽ ഭയമില്ല. പത്തു മക്കളായാലും പങ്കനതിൽ ഭയമില്ല. കുട്ടികളെ പട്ടിണിക്കു കൂട്ടിയിടാൻ ഞാനില്ല. കുട്ടികളെ പട്ടിണിക്കു കൂട്ടിയിടാൻ ഞാനില്ല. നാടറിയ താലി കെട്ടാതെങ്ങനെ നാണമില്ലേ കൊഞ്ചി വരാനിങ്ങനെ? കൊഞ്ചി വരാനിങ്ങനെ അതാ നോക്കൂ,
ആ കാഴ്ച എത്ര മനോഹരമായിരിക്കുന്നു. ഏത്? ആരോ ഒളിഞ്ഞു നിന്ന് അവളുടെ കാമുകൻ അകത്തേക്ക് പിടിച്ച് വലിക്കുന്ന പോലെ അല്ലേ? അല്ല, നിരാശനായ ആ കാമുകൻ താനേ താഴുകയാണ്. എങ്കിൽ ആ പ്രകാശം കാണുമോ? ചിരിച്ചുകൊണ്ട് തന്നെയാണ് അയാൾ പോകുന്നത്. നീറുന്ന വേദനയിലും നമ്മൾ ചിലപ്പോഴൊക്കെ ചിരിക്കാറില്ലേ? ശരി, സമ്മതിച്ചു. കൈകോർത്ത് വരുന്ന ആ തിരമാലകളെ നോക്കൂ. പാവം, കൂട്ടുകാരിയെ പിടിക്കാനായി പുറകെ ഓടി വരിക. പക്ഷെ പിടികിട്ടുന്നതിന് മുമ്പ് അതും ആ പാറയിൽ തട്ടി തകർന്നുപോയി. കൊള്ളാം, ഡോക്ടറൊരു സാഹിത്യകാരനും കൂടെ ആയത് എന്റെ ഭാഗ്യം. അതെന്താ? എന്റെ മനസ്സിലാണെങ്കിൽ ഒരു കൂട്ടുകാരനെ തന്നെ എനിക്ക് കിട്ടിയല്ലോ. ആ ഇണചേർന്നു പോകുന്ന മാനമ്പാടികളെ പോലെ ഒരിക്കലും പിരിയാതെ നാം അങ്ങനെ കഴിയും. ആ കൂട്ടുകെട്ടും തകരും. ഒരു കൂരിട്ട് അതിനെയും അകറ്റിയേക്കും. അടുക്കുവാനും അകലുവാനും നിമിഷനേരം മതി വിലാസി. നീ നിനക്ക് ഇനിയും ഇവിടെ ഇരുന്നാൽ ലോകം മുഴുക്ക തകർന്നു പോകും. ഇന്നത്തെ വേദാന്തമൊക്കെ മതി. വരണം, പോകാം. ഇവരാണ് നമ്മുടെ അപ്പൂപ്പന്മാര്. കുറങ്ങോ? എന്റെ അപ്പൂപ്പന്മാരൊന്നും കുറങ്ങും ൾക്കും പെണ്ണുങ്ങളോട് ദയവുണ്ട്. മഹാ ഇംഗുലാബാണ്. ഇതാണ് റഷ്യൻ കരടി. അല്ല, നാടൻ. ഇവൻ പഠിച്ചു വരുന്നേ. കണ്ട എന്ത് സ്നേഹം! അതുപോലും മനുഷ്യർക്കില്ലല്ലോ. ഒരുമാതിരി താറാവ്. നാടൻ ചുരുങ്ങിക്കൊണ്ടെങ്കിലും നടക്കുന്നത് എന്തത്ര നാണമല്ല. എനിക്ക് നടക്കാൻ വയ്യ. വെയിൽ കൊണ്ടിട്ടായിരിക്കും. അല്ല, പിന്നെ തലവേദന ഉണ്ടോ? എന്നാ വരൂ, നമുക്ക് കുറച്ച് കാപ്പി കുടിക്കാം. വേണ്ട, ക്ഷണാഗ്രഹപ്പെടേ. കാര്യം പറയുകയില്ല, എഴുച്ചു നടക്കുകയില്ല. എന്താ? ഒന്നുമില്ല. എനിക്ക് കൊച്ചു കള്ളി. എന്നിട്ടാണോ എന്റെ അടുത്ത് ഇതുവരെ കാര്യം പറയാതിരുന്നത്? ഗൗരിക്കുട്ടി, വേണ്ട വേണ്ട, ഇനി എന്നെ വിളിക്കണ്ട. ഇതാ പറയുന്നത്, കാര്യത്തിന് കാര്യക്കേട്ടും കയറി പെണ്ണുങ്ങൾ വഴക്കുണ്ടാക്കുമെന്ന്. നിങ്ങൾ നെറുകേട് കാണിച്ചാ ഞാൻ പറയുന്നോ കുറ്റം? എന്താ കാണിച്ചു?
സംബന്ധം കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസമായില്ലയോ? അതിനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. നീ ഇത് കണ്ടോ? അയ്യോ, ഇപ്പോഴോ? നേരവും കാലം ഒന്നും നോക്കണ്ടായോ? അതെല്ലാം പണമുള്ളവർക്ക്, നാട്ടുകാരെയും വീട്ടുകാരെയും അറിയിക്കാതെ. അവരെയൊക്കെ അറിയും, ദൈവമാ നമുക്ക് സാക്ഷി. എന്നാലേ അമ്പലത്തിൽ വെച്ച് നടത്താം. എടി, മനസ്സ് ശുദ്ധമായിരുന്നാൽ നമ്മൾ വിചാരിക്കുന്നതൊക്കെ അമ്പലമാ. അല്ലെങ്കിലോ തങ്കന്റെ സംബന്ധം എന്നൊക്കെ പറഞ്ഞാല് ഒരു ചെറിയ വിപ്ലവമൊക്കെ വേണ്ടായിരുന്നു. വാ തൊഴുതോട്ടിൽ. എന്റെ ദൈവമേ, എന്നെ എന്റെ ഗൗരിക്കുട്ടിയെ ഒരു കാലം ഒരിക്കലും മഴ കൊണ്ടാക്കാതെ അങ്ങ് അറ്റമരം കൊണ്ടുവക്കോണേ. വർഷങ്ങൾ ചിലത് കഴിഞ്ഞു. നാടൊട്ടിക്ക് തൊഴിലില്ലായ്മയും പട്ടിണിയും പടർന്നു പിടിച്ചു. ജോലി അന്വേഷിച്ചുഴർ നടന്ന ആളുകൾ ഓരോ തൊഴിൽശാലയുടെയും പടിവാതലിൽ മുട്ടി. എവിടെയും ഇല്ല ഇല്ല എന്നുള്ള ശബ്ദം അവരെ നിരാശരാക്കി അയച്ചു. നാട്ടിനെ സ്വർഗമാക്കാൻ പണിപ്പെട്ട ആ പടയാളികളുടെ ചെറ്റക്കുടിലുകളിൽ ഇന്ന് നിലവിളിയും കൂരിരുട്ടും മാത്രം. വിളക്ക് കത്തിച്ചില്ലയോ മോളെ? മണ്ണെണ്ണയില്ല. ഇതിൽ കൂടുതൽ എരണക്കാട് ഇനി എന്തോന്ന് വേണം. അച്ഛൻ വരട്ടെ കുഞ്ഞെ. ഇന്നലെ എങ്ങനെയല്ലെന്ന മോളെ, അച്ഛന് ജോലി ഉണ്ടായിരുന്നപ്പോ നിങ്ങളെ പട്ടിണി ഇട്ടിട്ടുണ്ടോ?
എട്ടണയുണ്ട്. ഒരു ചുമടെടുത്ത് കിട്ടിയതാ. മോളെ, മോള് കടയിൽ പോയി ഇരുന്നാ ശരി, അരയണയ്ക്ക് മണ്ണെണ്ണയും വാങ്ങിക്കൊണ്ടു. ലക്ഷ്മി, എത്ര നാളെ ഇങ്ങനെ കഴിയും? ഞാൻ അന്യനാട്ടിലെങ്ങാനും പോയി നല്ല ജോലിയും കിട്ടുമോ എന്ന് നോക്കാം. വേണ്ട, ഉള്ളതുകൊണ്ട് നമുക്ക് കഴിയാം. ഈ കുഞ്ഞുങ്ങളെ കരുതിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കും. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ പട്ടിണി കിടന്ന് ചത്തുപോകും. എന്നാലും നമ്മൾ ഒന്നിച്ചാണല്ലോ. ഞങ്ങൾക്ക് വേണ്ടി വല്ലയിടത്തും പോയി കഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ പിള്ളേരെ പള്ളു പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളാ ദരിദ്രവാസി. ഞാൻ പറയുന്നതിലാണോ കുറ്റം? ഓരോന്നിന്റെ മോന്ത കണ്ടാ മതിയല്ലോ എന്റെ ലക്ഷണം. അന്താപ്പാണ്ടിരിക്കും കൊച്ചുങ്ങളും. എന്നാ നല്ല സുന്ദരക്കുട്ടന്മാരെ പോലെ ഇരുന്ന. ഗൗരിക്കുട്ടി, ഈ കണക്കിന് നമ്മൾ മുമ്പോട്ട് പോയാൽ എവിടെ ചെന്ന് അവസാനിക്കുന്ന ഞാൻ ആലോചിക്കുന്നു. ഇപ്പൊ തന്നെ നാലഞ്ചെണ്ണ ആയ കൊച്ചുങ്ങൾ. നമ്മൾ വേണ്ടെന്ന് വെച്ചാ ദൈവം കേക്കണ്ടായോ? ലക്ഷക്കണക്കിന് സ്വത്തുള്ളവർക്ക് ഒരു കൊച്ചിന്റെ തല കാണാൻ എന്തെല്ലാം വിപ്ലവം ഉണ്ടാക്കുന്നറിയാമോ? ഒന്നുമില്ലാത്ത നമുക്കോ കണ്ണടച്ച് തുറക്കണ്ട. അതിനു മുമ്പ് രണ്ടും മൂന്നും ആണ്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ആലോചിക്കാം. ഇന്ന് മുതൽ ഞാൻ ബ്രഹ്മചാരി ആകാൻ പോവാം. ഈ ബന്ധം വേറെ എടുത്തുക. എന്നെയും കൊച്ചുങ്ങളെ വഴിയാധാരമാക്കാനും? ഒരു നാശമേ, ഞാൻ അതല്ല പറഞ്ഞത്. നമ്മൾ എന്നും ഇതുപോലെ തന്നെ കഴിയും. എന്നാ ഭാര്യ ഭർത്താക്കന്മാരാണോ? അല്ല. എന്നാ അല്ലേ? അതെ, അതാ ബ്രഹ്മചാര്യം. എനിക്ക് സമ്മതമാ, പക്ഷേ ഒരു പക്ഷേ ഇല്ല. ഇന്നാണ് എന്റെ പിള്ളേർ അഞ്ചു പേരാണ്. ഞാൻ ഇന്ന് മുതൽ ബ്രഹ്മചാരിയാണ്. ഈ വീട് ആശ്രമമാണ്. ഓം ശാന്തി, ഓം ശാന്തി. വേണത്തൊട്ട് തൊഴുതോ. വീട്ടിൽ ഇട്ട് വന്നുണ്ടായോ? ചെവി കേക്കണ്ടല്ലോ. ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലെങ്കിലും കൊച്ചുങ്ങൾക്ക് വല്ലതും കുറവുണ്ടോ? അതാ മാനം മുട്ടമാലയിട്ടു കേറിപ്പോയ്, അതാ മാനം മുട്ടമാലയിട്ടു കേറിപ്പോയ്. മാറിക്കാറു മാറിപ്പോയ് മെല്ലെ മാറിപ്പോയ്, അതാ മാനം മുട്ടമാലയിട്ടു കേറിപ്പോയ്. മാറിക്കാറു മാറിപ്പോയ് മാനം മുട്ട കേറിപ്പോയ്, മാറിക്കാറു മാറിപ്പോയ് മാനം മുട്ട കേറിപ്പോയ്. ുട്ടാലെടുത്തു നടന്നട, എൻ കാലിക്കുട്ടാലെടുത്തു നടന്നട. കാലം കണ്ടു ചെല്ലടാകം ചെല്ലടാ, എൻ കാലിക്കുട്ടാലെടുത്തു നടന്നട. കാലം കണ്ടു ചെല്ലടാ കാലിക്കുട്ടാ നടന്നട, കാലം കണ്ടു ചെല്ലടാ കാലിക്കുട്ടാ നടന്നട. കണ്ണഴുതി ചീരറിയും ചെറുമികളെ, ചിങ്കാര കണ്ണഴുതി ചീരറിയും ചെറുമികളെ. കേരടിയും വയലുകളിൽ ഞാറു നടാൻ വായെന്നി, കേരടിയും വയലുകളിൽ ഞാറു നടാൻ വായെന്നി, ഞാറു നടാൻ വായെന്നി. കന്നുകുട്ടിയ കട്ടയുടെ തേൻ
தெய் தெய் தெய்தித்தோ பாடக்கண்ணினும் கல்யாணத்தினும் பாத்தை தெய் தெய்தித்தோ படிக்கழிக்கணும் பந்தலு கட்டணம் பாத்தை தெய் தெய்தித்தோ ஆடிக்காரும் மாறி போய் காடும் புண்ணு கேளு போய் ஆடிக்காரும் மாறி போய் காடும் புண்ணு கேளு போய் ஆறும் தோடும் கேளுங்க ஆவணிக்கு நேரும் ஆறும் தோடும் கேளுங்க ஆவணிக்கு நேரும் ஆடிக்காரும் மாறி போய் காடும் புண்ணு கேளு போய் ஆடிக்காரும் மாறி போய் காடும் புண்ணு கேளு போய் அவட நில்லு காணும் ஐயோ இல்ல மோளே அம்மா குஞ்சினെ கெடுத்திட்டு அம்மா இப்ப கண்ணி வச்சு தரா மோளுவா എന്താ വല്ലാതിരിക്കുന്നത് ഒന്നുമില്ല ലക്ഷ്മി ജോലി കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടാലോ ലക്ഷ്മി ഞാൻ കാരണമല്ലേ നിനക്ക് ഈ കഷ്ടപ്പാടുകളെല്ലാം എനിക്കൊരു കഷ്ടപ്പാടും ഇല്ല വയസ്സുകാലത്ത് പാവത്തിനെ കൊല്ലിക്കാനല്ലയോ പറഞ്ഞയച്ചത് ഈ കിളവനെ കൊണ്ട് ജോലി അയച്ച് തിന്നായിരിക്കല്ലേ പോക്കില്ലെങ്കിൽ വല്ല പട്ടാളത്തിലെ പോലീസിലെ പോയി ചേരരുത് ഇങ്ങനെ കിടന്ന് ലാട്ടറി അടിക്കാം പോവാൻ വരി കിളവനെ കൊണ്ട് ജോലി അയച്ച് തിന്നായിരിക്കല്ലേ നോക്കില്ലെങ്കിൽ വല്ല പട്ടാളത്തിലെ പോലീസിലെ പോയി ചേരരുത് ഇങ്ങനെ കിടന്ന് ലാട്ടറി അടിക്കാം അവനും മനുഷ്യനല്ലോ എവിടെ പോയെന്നെങ്കിലും അറിഞ്ഞാ മതിയാരു ഒരു കാശ് കയ്യിലുണ്ട് നിവൃത്തി ഇല്ലാതെ വരുമ്പോ വിഷമം കൊണ്ട് എന്തെങ്കിലും ചെയ്തു പോയാ പിന്നെ കുഞ്ഞിന് കാറുണ്ടെന്ന് ഒന്നും വരുന്ന കുഞ്ഞ നീ വന്ന് മറുത്ത് പറയുമെന്ന് കരുതിയ അവൻ മിണ്ടാതെ ഈ പാഠം വായിക്കും
പാടം മൂന്ന് ആട ആട നമുക്ക് വളരെ ഉപകാരമുള്ള ഒരു പക്ഷിയാകും. പക്ഷിയോ? ആ നമ്മി പക്ഷി ഉപകാരമുള്ള ഒരു മൃഗമാണ്. ആ മൃഗം മൃഗം. എന്താ മോന് വിശക്കുന്നു? അവന്റെ ഓർമ്മ ഇവിടെ എങ്ങും അല്ല അമ്മേ. എന്നാ മോൻ പോയി ഊണ് കഴിക്കും. ഇന്ന് ഡാൻസ് വേണം പോ. ഇനി ഒരു ദിവസം ആകട്ടെ, എനിക്ക് ഉറക്കം ഒഴിയാൻ വയ്യ. സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചെല്ലണമെന്ന്. നല്ല ഡാൻസ് ആയിരിക്കും. നിനക്ക് കാണണ്ടെന്ന് വിചാരിച്ച് അവൾക്കും കണ്ടുകൂടെ? എന്നാ അമ്മ കൊണ്ടുപോയി കാണിക്കാം. നീ ഇങ്ങനെ ആയി പോയല്ലോ. കൊച്ചുങ്ങളായ വല്ലപ്പോഴും ഒരു നേരം പോക്കിനൊക്കെ പോകണ്ടേ? ചുമ്മാ വയസ്സന്മാരെ പോലെ വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തിയിരുന്നാലോ? ഞാനിപ്പോഴും കൊച്ചാണോ അമ്മേ? അല്ലല്ല, വലിയ പൂപ്പൻ. പോ, വിലാസിനെ കൂടെ വിളിച്ചോണ്ട് പോ. അമ്മയ്ക്ക് കാണണ്ടേ? ഓ, ഞാൻ വരുന്ന പറ്റില്ല. നീ അമ്മയെ പറഞ്ഞിളക്കി വെച്ചിരുന്നല്ലേ. ഡാൻസ് പകുതിയാകുമ്പോ ഞാൻ ഇറങ്ങി വരും, നോക്കൂ. ഭാര്യയെ പരിഗ്രഹിച്ച മഹാപാപി, സദാചാരത്തിന്റെ കടക്ക് കൊടാലി വെച്ച ആ റാണിയെ ഉപേക്ഷിക്കൂ. ഇല്ലെങ്കിൽ നീ നശിക്കും, നിന്റെ സിംഹാസനങ്ങൾ തകരും, ഈ രമ്യഹരമ്യങ്ങൾ തരിപ്പണമാകും, നീ നിത്യ നരകാഗ്നിയിലേക്ക് എറിയപ്പെടും. അണലി സന്തതികളെ, ഇനിയെങ്കിലും നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ ഊടുവഴികൾ നിരപ്പാക്കുവിൻ. എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പുകൾ തുടയ്ക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ീ താരേ വരികളി താരേ
ഭാഗം സഖി പോരുക പോരുക നീ താരേ വരുക നീ താരേ താരേ മനോഹരമായ നൃത്തം സലോമി ഒന്നുകൂടി കുമാരി നടക്കട്ടെ നിനക്കെന്ത് വേണമെങ്കിലും നാം നൽകുന്നതായിരിക്കും എന്റെ മകൾ ആവശ്യപ്പെടുന്നത് എന്ത് തന്നെയായാലും നിശ്ചയമായും സലോമിയുടെ ഏത് അഭിലാഷവും നാം സാധിക്കുന്നതാണ് ഇത് സത്യം കുമാരി നടക്കട്ടെ വേണുന്ന ചോദിപ്പാണിപ്പതന്തിന്നടി നർത്തകി നാണിപ്പതന്തിന്നടി നർത്തന റാണിക്കു ചിത്തം പകരുവ ഉത്തമ പോരുമടി മന്നവൻ ഉണ്മയ ചൊല്ലുമടി ചാരത്തു ചെല്ലുമ്പോൾ ആനന്ദം കൊള്ളുമടി അന്നേരം ആശയ ചൊല്ലുമടി താനുറ്റ സത്യത്തെ പാലിച്ചു കൊള്ളുവ താനെയണയുമടി മന്നവൻ താനേതും നൽകുമടി തരു തരുമടിയാതെ ം സത്യമിന്നു നൃപതേ തരു തരുമടിയാതെ താവകം സത്യമിന്നു നൃപതേ ചലതല ചഞ്ചല നടനമിതാടി കലിത സുഹൃതമിൻ കൽപ്പന തേടി തരു തരുമടിയാതെ താവകം സത്യമിന്നു നൃപതേ ചൊല്ലു മറന്നിടാതെ നേർന്ന സത്യമെന്നു തന്നു സഭയത് എന്നു മരിയ പുകളാർന്നിടുവാൻ ജയ അന്നനെന്തു താമസം വരമിതു തരു തരുമടിയാതെ താവകം സത്യമെന്നു നൃപതേ സ്വർഗീയ നൃത്തം എന്താണ് നിന്റെ ആഗ്രഹം പറയൂ പഠിക്കണ്ട നിനക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം ഒരു വെള്ളിത്തളികയിൽ വെള്ളിത്തളികയിൽ എന്തിന് സ്വർണത്തളികയാകാമല്ലോ അതിലെന്ത് വേണം നിനക്ക് യോഹന്നാന്റെ ശിരസ് ആ യോഗിയുടെ ശിരസ് സലോമി നിനക്ക് ഭ്രാന്തുണ്ടോ
ഇല്ല, അവളുടെ ആഗ്രഹം അങ്ങനെ അറിയിച്ചു. അത് സാധ്യമല്ല. ഇതാണ് ഒരു രാജാവിന്റെ സത്യം. വേണ്ട സലോമി, വേറെ എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. അവൾക്ക് ഇത് മാത്രം കൊടുത്തു. എന്റെ അമൂല്യങ്ങളായ സർവനിക്ഷേപങ്ങളും നിനക്ക് നൽകാം. ഈ സിംഹാസനം തന്നെ നിന്റെ മുമ്പിൽ കാഴ്ചവെക്കാം. പക്ഷേ ഇതൊന്നു മാത്രം നീ ചോദിക്കരുത്. ഈ സദസ്സിൽ വെച്ചങ്ങ് പരസ്യമായി സത്യം ചെയ്തില്ലേ? കഷ്ടം. ഇങ്ങനെയുള്ള രാജാവിനെ ജനങ്ങൾ എങ്ങനെ ആദരിക്കും? രക്ഷയില്ലല്ലോ. നിർത്തു. എന്റെ നശിച്ച ശപഥം തന്നെ നടക്കട്ടെ. ഡാൻസ് വളരെ നന്നായി. സാറും കുട്ടികളും കൂടെ സൗകര്യം പോലെ വീട്ടിലേക്ക് വന്ന് വരണം. ഓ, അതിനെന്താ, നാളെ തന്നെ അയക്കാൻ പറ്റും. നിങ്ങളെ പോലുള്ളവരുടെ ഒക്കെ സന്തോഷമാണ് ഞങ്ങളുടെ ജീവിതോദ്ദേശം. ഇദ്ദേഹം ഇന്നത്തെ കോൺട്രാക്ടറാണ്. പോരെങ്കിൽ തികഞ്ഞ ഒരു കലാപ്രേമി. അതപ്പതിച്ചു പോയ ഈ കലാലോകത്തെ ഉയർത്തുവാൻ വേണ്ടി സമരം ചെയ്യുന്ന കാളകൂടം മാസികയുടെ പത്രാധിപൻ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഏ മിസ്റ്റർ നായർ. ഏ മിസ്റ്റർ. ഏ എന്താ എന്താ? അവരെന്റെ ശിഷ്യയാണെന്നറിയാമോ? ഈ ശ്രീമതിയോ? എന്നിട്ടതിന് വിട്ടുകളഞ്ഞോ? കയ്യിൽ കിട്ടിയ കനകം ആരെങ്കിലും വലിച്ചെറിയുമോ സാറേ? ഇനി പറഞ്ഞിട്ടെന്ത് ഫലം? ഞാനും പല സ്വപ്നങ്ങൾ കണ്ടിരുന്നു. എങ്ങനെ എങ്ങനെ? വരൂ, എല്ലാം ഞാൻ പറയാം. പേര്? ഭാസ്കരൻ. വയസ്സ്? 22. പേര്? എന്നുണ്ട്. എങ്ങനെ ഇരിക്കുന്നു? പേര്? ബാബു. വയസ്സ്? 1.5. ലക്ഷ്മിയോ? കുഞ്ഞിനെന്താ? 3-4 ദിവസമായി പനി തുടങ്ങിയിട്ട്. ഇത്രയും കൂടുതലാകുന്ന വെച്ചോണ്ടിരുന്നു. ആ, അവിടെ ഇരിക്കുക. എന്നെ അറിയിച്ചെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. കിഷൻ എവിടെ? എന്താ ജോലിയൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു എവിടെയോ പോയി.
என்ன? கொஞ்ச நேரம் இதுவரை ஒரு அடித்து போதும் இல்ல. நீ விஷமிக்காதே, அவன் எங்கும் போயிருக்கேயில்ல, ஞான் அன்வேஷிக்காம். கம்பவுண்டர் அட்டை, ஞாபகம் நோக்காம். ஈ மருந்த அரை அம்சுதம் திவசம் மூணு நேரம் கொடுக்கணும். குஞ்சின வல்ல ஆரஞ்சோ மட்டும் வாங்கி கொடுக்க. வேண்டாம். வாங்கிக்க லட்சுமி. மருந்து வாங்கிச்சோ மோளே? வாங்கிச்சு. குறுப்பத்த இப்பழும் வந்தரு வாரிச்சு. இனி எந்தோ பரையும் அங்கேரு வாயி வந்ததொக்க விழிச்சு பரஞ்சிட்டு போய். குஞ்ஞே, நீ ஆசிரிய விலாசம் வர போய் வல்லியம்மையோடு ஒன்னு ചോദിക്ക. எனக்கு வைய செல்லு குஞ்ஞே. மானக்கேடு விசாரிச்சாலோக்குமோ? ബുദ്ധിമുട്ടിനെയൊക്കെ അവരല്ലയോ നമ്മ സഹായിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും അവരെ ശല്യപ്പെടുത്തുന്നത് കുറവല്ലേ അച്ഛ? അവരോടൊക്കെ വാങ്ങിക്കുന്നതിൽ ഒരു കുറവുമില്ല കുഞ്ഞെ. എന്തായാലും ഞാൻ പോകില്ല. എന്നാ നീ ഇവിടെ ഇരുന്നു വല്ലവന്റെയും ചീത്ത കേൾക്കുന്നത് ഞാനല്ലേ? വേണ്ട, ഈ ദുരിതത്തിൽ നീ എവിടെയെങ്കിലും. ശരി, ഞാൻ പോയിട്ട് വരാം. അയ്യോ, ശരി, ഞാൻ പങ്കിന്റെ മരുന്ന് കൊടുത്തയക്കാം. ലക്ഷ്മി എവിടെ? അവളങ്ങ് വീട്ടിലോട്ട് പോയിരിക്കുക. ഒരാളിന് 75 രൂപ കൊടുക്കാനുണ്ട്. അയാളങ്ങ് കൊല്ലാ നിൽക്കുക. ഇത്രേ ഉള്ളൂ, ഞാൻ കൊടുത്തയക്കാം. ഓ ഇതുവരെ കണ്ടില്ലല്ലോ, ഇത്ര നേരം ആശുപത്രിയിൽ എന്താണ് ജോലി? നേരത്തെ വീട്ടിൽ വന്നുകൂടായോ? നാളെ മുതലൊരു കാര്യം ചെയ്യാം, നിന്നെ കൂടെ അങ്ങ് ആശുപത്രിയിലോട്ട് അയച്ചേക്കാം, മതിയോ? ഓ ചുമ്മാരി അമ്മേ, എന്ത് പറഞ്ഞാലും അമ്മ കളിയാക്കും. എന്താ അമ്മയൊന്ന് കാണാൻ? എന്ത് വേണം ലക്ഷ്മി? കാര്യം പറയൂ. പണത്തിനായിരിക്കും, അല്ലാതെ എന്തിനാ? നില കണ്ടാ തന്നെ അറിഞ്ഞുകൂടെ? നിന്നോട് ചോദിച്ചോ, നീ എന്തിനാ കുഞ്ഞാ വന്നത്? ലക്ഷ്മി, 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 എന്തിനാ അമ്മ ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പോകുന്നത്? ഒന്നും പറയാതെ പോയി. അമ്മ ഒന്നും ചോദിച്ചില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയാൻ വന്നതായിരിക്കും. പങ്ക, പങ്ക, பங்கா
ഇത് ലക്ഷ്മിക്ക് കൊണ്ടുപോയി കൊടുക്കാം. ഓ ആഹാ, വഴി വെച്ച് തന്നെ കണ്ട അവള് കാര്യവും പറഞ്ഞു. അതെ, ഇങ്ങനെ ഓരോരുത്തർക്ക് ചുമ്മാ കൊടുക്കാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് അവസാനിക്കും? നമുക്കുണ്ടായിട്ടല്ലേ. എന്നാ വല്ല പ്രമാണമെങ്കിലും എഴുതി വാങ്ങിക്കരുതോ? അതില്ലാതെ തന്നെ അവർ തിരിച്ചു തരും. ഇതുപോലെ എത്ര കൊടുത്തു, എന്നിട്ട് വല്ലതും തിരിച്ചു കിട്ടിയോ? അതെല്ലാം വാങ്ങിക്കാം, നീ വാ. എന്തോ ഇതെന്തോ വാടോ? എന്ത് ചെയ്യാനാ സാറേ, പിടിച്ചാ നിക്കണ്ടേ? എല്ലാം ഇളകിയിരിക്കുക. ആ തുറന്ന കത്ത് തീർന്നോ? ഇല്ല, ശകലം ബാക്കിയുണ്ട്. ആ കൃഷ്ണപിള്ള എന്ന പേരിൽ കൃഷ്ണ എന്ന ടൈപ്പ് ഇവിടെ ഇല്ല. ഇഡിയറ്റ്, എന്തോ പറഞ്ഞാലും കൃഷ്ണ ഇല്ല, ഇർക്ക ഇല്ല എന്നങ്ങ് പറഞ്ഞോളൂ. എടോ, കൃഷ്ണപിള്ള എന്ന ടൈപ്പ് ഇല്ലെങ്കിൽ കേശവപിള്ള എന്നാക്കണം. അല്ലേ സാറേ, അപ്പൊ സംഗതി അങ്ങാകെ പടം മാറത്തില്ലയോ? തനിക്കാണോ നഷ്ടം? പൊട്ടക്കണ്ണം മാവിയിൽ എറിയുന്നത് പോലെ കൊള്ളുന്നവന് കൊള്ളട്ടെ. ഏതിനും വേണ്ടായോ സാറേ ഒരു അതിര്? അത് പൊതുജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം. എടോ, ഇന്ന് പരമാർത്ഥം എഴുതിയ ഒരൊറ്റ മാസിക ചെലവാകുമോ? ആ എന്തായി വേണുവിന്റെ ആശുപത്രിയിൽ പോയിട്ട്? ആവാസ മാസികയ്ക്ക് പരസ്യം കൊടുക്കില്ലെന്ന് പറഞ്ഞു. അത്രയ്ക്കായ? ഞാൻ നോക്കട്ടെ അവന്റെ പരസ്യം കിട്ടുമോ. ചേർക്കേ, തീയോടാണ് ഈ കളിക്കുന്നേ, നട്ടെല്ല് കാണത്തില്ല. ഇയാൾ എന്നെ വരട്ടാതെ. എടോ, നല്ല ഉരുക്ക് വെച്ച ഇടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇവന്റെ ഒക്കെ ഞാൻ പട്ടാളത്തിൽ ചേർന്നു. പറയാതെ പോകുന്നവർ സങ്കടപ്പെടരുത്. ശമ്പളം കിട്ടിയാൽ ഉടനെ പണം അയച്ചു തരാം. കുഞ്ഞുങ്ങളെ അമ്മാവിനെ പ്രത്യേകം നോക്കിക്കോണേ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സമാധാനമായല്ലോ. എവിടെ നിന്നാടി ഇതൊക്കെ? നിന്നോട് ആര് പറഞ്ഞു ചോദിക്കാൻ? ഞാനൊന്നും ചോദിച്ചില്ല, എന്നെ വിളിച്ചോണ്ട് പോയി നിറച്ചു കാപ്പിയും ബിസ്ക്കറ്റും എല്ലാം വാങ്ങിച്ചു. സത്യം പറടി, നീ ചോദിച്ചില്ലേ? അമ്മയാണ്, ഞാൻ ഒന്നും ചോദിച്ചില്ലേ? ഇല്ല. ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്നു. അമ്മയോട് പറഞ്ഞപ്പോ അച്ഛൻ വരട്ടെ പറഞ്ഞു. ക്ലാസ്സിൽ ചെന്നു സാറടിക്കും. ഒന്നും കഴിച്ചില്ലേ? ഇന്നലെ വീട്ടിലൊന്നും വെച്ചില്ല. ഞാൻ പട്ടാളത്തിൽ ചേർന്നു. പറയാതെ പോകുന്നവർ സങ്കടപ്പെടരുത്. ശമ്പളം കിട്ടിയാൽ ഉടനെ പണം അയച്ചു തരാം. കുഞ്ഞുങ്ങളെ അമ്മാവിനെ പ്രത്യേകം നോക്കിക്കോണേ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സമാധാനമായല്ലോ. എവിടെ നിന്നാടി ഇതൊക്കെ? നിന്നോട് ആര് പറഞ്ഞു ചോദിക്കാൻ? ഞാനൊന്നും ചോദിച്ചില്ല, എന്നെ വിളിച്ചോണ്ട് പോയി നിറച്ചു കാപ്പിയും ബിസ്ക്കറ്റും എല്ലാം വാങ്ങിച്ചു. സത്യം പറടി, നീ ചോദിച്ചില്ലേ? അമ്മയാണ്, ഞാൻ ഒന്നും ചോദിച്ചില്ലേ? ഇല്ല. ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്നത് ശരിയാണോ അച്ഛാ? മറ്റാരും അല്ലല്ലോ കൊടുത്തത്. കേൾക്കുന്നവർ എന്തോ പറയും, ഇവൾക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേറെ ആളില്ലേ? നീ അത്രയൊന്നും കടന്നു ചിന്തിക്കണ്ട. ഒന്നുമില്ലെങ്കിലും 10-40 കൊല്ലം ഞാൻ അങ്ങനെ ചോറ് തിന്നാണ്, നിനക്കറിയാമോ? നീയല്ലേ
ഈ പട്ടുടുപ്പൊക്കെ? മാമനോ? ആരാണ് നിന്റെ മാമൻ? അങ്ങനെന്ന് പറ നിനക്ക് മാത്രമേ വാങ്ങിച്ചു തന്നല്ലോ, എന്റെ അമ്മയ്ക്ക് വാങ്ങിച്ചു തന്നില്ലേടി? കള്ളം പറഞ്ഞ നിന്നെ കൊന്നുകളി, പറയടി. അങ്ങനെ വീട്ടിൽ വരാറുണ്ട്? പണം തരുമോടി? അങ്ങനെ വരട്ടെ. ഇങ്ങോട്ട് പോകരുത്. എന്തിനാ രമേ കരയുന്നത്? ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ ഇവളെ ഇവിടെ കേറ്റരുതെന്ന്? ഇവിടെ രവിയും കൂടെ എപ്പോഴും അടക്കാം. മോനെ, രമേ അടിക്കല്ലേ, മോന്റെ ചേച്ചിയല്ലയോ. ഞാനല്ല അച്ഛാ, അമ്മയാ. ചുമ്മിണ്ടാതിരടാ, അതും അമ്മയ്ക്ക് തന്നെ ഇരിക്കട്ടെ. നീ വീട്ടിൽ പോ. മാരമേ, ഊണ് കഴിഞ്ഞിട്ട് പോവാ. ദാരിദ്ര്യവാസി. അങ്ങനെ പറയാതെ വിലാസിനി, അവൾ കുഞ്ഞല്ലേ, അവളും കൂടി ഉണ്ണട്ടെ. പടി ഇവിടെ ഇരി. ഇത് വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ. എനിക്ക് രവിയും രമയും ഒരുപോലെ. കുറച്ചുകൂടെ കഴിയുമ്പോ ഞാനും ലക്ഷ്മി ഒന്നാണെന്ന് പറയും. അങ്ങനെ വന്നാലും നിനക്ക് പേടിക്കാനൊന്നുമില്ല. അതെനിക്കറിയാം. അവിടെ ഇപ്പൊ മുറയ്ക്ക് പോകുന്നുണ്ട്, അവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ എന്തോ വേണം. കുറച്ചു നാളായി നിന്റെ തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. അതെങ്ങനെ സുഖമുണ്ടാകും ഇതൊക്കെ കണ്ട? ഏതായാലും ഈ മാതിരി സുഖക്കേടുള്ള ചികിത്സ ഞാൻ പഠിച്ചിട്ടില്ല. ആ, നീ ചോറ് വിളമ്പ. എഴുത്ത് വന്നോ മോളെ? വന്നച്ചാ, രൂപായി ഉണ്ട്. ഇപ്പൊ യുദ്ധത്തിന് പോയിരിക്കാണ്. യുദ്ധത്തിനോ? അതെ, ഇനി എഴുത്തൊന്നും അയക്കില്ലെന്നോ. പണം മാസം മാസം കമ്പനി നയിച്ചു തരും. ദൈവമേ, ഇനിയൊന്ന് കാണാനെങ്കിലും ഒക്കോ. അന്യനാട്ടിലെങ്ങാനും കിടന്ന നീ ഈ അറം പറ്റുന്ന വാക്കുകളൊന്നും പറയാ. യുദ്ധം തീർന്നാൽ ഉടനെ അവൻ ഇങ്ങനെ തിരിച്ചു വരും. എന്റെ തലയിലൊരുത്തിങ്ങനായി പോയല്ലോ. എന്ത് ചെയ്യാ മോളെ, പാമ്പ് കടിച്ചവന്റെ തലയിലേ ഇടിയും വീഴും. കമ്പൗണ്ടർ, ഞാൻ ആ ഡോക്ടർ കുമാറിന്റെ വീട്ടിൽ ഒരു വിരുന്നിന് പോവുകയാണ്. ഇവിടെ വല്ല വിശേഷമുണ്ടെങ്കിൽ എന്നെ ഉടനെ അറിയിച്ചേക്കണം. ചേട്ടന് ജോലി ചേട്ടൻ ചെയ്താ മതി, ഇതൊക്കെ നോക്കാം ഇവിടെ വേറെ ആളുണ്ട്. നീ പേടിക്കാതെ, ഇതെല്ലാം ഓപ്പറേഷൻ വരെ വേണ്ടി വന്നാൽ ഞാൻ നടത്തും. ഡോക്ടർ ഇവിടെ ഉണ്ടെന്ന് അറിയാമല്ലോ. അതറിഞ്ഞുകൊണ്ടല്ലേ ഞാനും ചെയ്യുന്നത്. നീ പ്രസവാരടി പോ. ഇവിടെ നായരുണ്ടല്ലോ. ആ ഡോക്ടർ, അങ്ങേരാത്ത ലക്ഷ്മിക്ക് ചെലവെന്ന് കൊടുക്കുന്നു. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതാണോ? കിഷൻ പട്ടാളത്തിൽ പോകാൻ തന്നെ കാരണം ആ ഡോക്ടറാണ് പോലും. ആദ്യം അദ്ദേഹത്തിന് സമ്മതിക്കാൻ നിശ്ചയിച്ചൊരു ലക്ഷ്മി ആയിരുന്നല്ലോ.
അതിന്റെ ഇടയ്ക്ക് പുറ്റേന്റെ സമ്മതം തോന്നി നടന്നുപോയി. രണ്ടോ നാലോ പേർക്ക് ചെലവിന് കൊടുക്കാനുണ്ടല്ലോ, പിന്നെ എന്തോ വേണം. എന്തിനാടി ഇങ്ങോട്ട് അമ്പലത്തിൽ വരുന്നത്? തൊഴാന്, തൊഴാന്, തൊഴാന്. നിങ്ങളൊക്കെ പഠിക്കകത്ത് വന്നപ്പോഴേ ദേവൻ അങ്ങ് ഇറങ്ങിപ്പോയില്ല. പൊതിയെന്ന് വേണേ പറയാം, നല്ല സ്ഥലം. രാഘവ മുകുന്ദ രാമ രാം രാമ പാഹിമാ നമ ശിവായ നമ ശിവ നമ ശിവായ പാഹിമാ നമ ശിവായ. അമ്മ എന്താ കേവരി പതിവില്ലാത്ത പോലെ? ഓ, വെറുതെ ഇതിലെ വായ്പ ഇങ്ങോട്ട് കയറിയതാ. ഇരിക്കും ഇഷ്മിയാടെ കയറി അങ്ങ് നന്നായിരിക്കുന്നല്ലോ. പട്ടാളത്തിൽ നിന്ന് പണമൊക്കെ മുറക്കി വരുന്നുണ്ടോ? ഉണ്ട്. നിന്റെ അച്ഛന്റെ സൂക്കേട് എങ്ങനെ ഇരിക്കുന്നു? അങ്ങ് നിന്റെ ചികിത്സ ആവുകൊണ്ട് രക്ഷ കിട്ടി. ആ, അദ്ദേഹത്തിന് നിങ്ങളെ വലിയ കാര്യമാ അല്ലയോ? പോരെങ്കിൽ രമേ ജീവന. ആഹാ, രമേ നിനക്കും ബാബുനും ഇരിച്ചുരമ്പ് ഇവിടെ കേറാം. ഏ എന്നാ ഞാൻ പോട്ടെ. ഓ എന്താ പോയിട്ട്? രണ്ടുപേരെയും കണ്ടു അവിടെ വെച്ചോ. ആ, അങ്ങൊന്ന് അവിടെ കയറാനായിട്ട് വന്നതാ. എന്നെ കണ്ടപ്പോ കാർ തിരിച്ചു വിട്ടുപോയി കളഞ്ഞു. അപ്പോഴാളുകൾ പറയുന്നതും വെറുതെ അല്ല. ലക്ഷ്മി തന്നെ എന്നോട് സമ്മതിച്ചതില്ലയോ അങ്ങൊന്ന് അവിടെ ചെല്ലുമെന്ന്? പോരാങ്കി എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അവിടെ കൊച്ചുങ്ങൾക്ക് റൊട്ടിയും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ചോണ്ട് കൊടുക്കുന്നത്. കുറച്ചു നാളായി എനിക്കും സംശയമുണ്ട് കൊച്ചമ്മേ. ഞാനുള്ളത് പറയാം, അങ്ങൊന്നിന് അവളെ ജീവന. സകല രഹസ്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ലയോ? ഇന്നലെ തന്നെ ഞാൻ ആ മുറി തൂക്കാൻ ചെന്നപ്പം അങ്ങൊന്നൊരു പടം എടുത്ത് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ആരുടെ പടം? കൊച്ചമ്മയുടെ അല്ല, ആ കണ്ണാടി വെച്ചിരിക്കുന്ന മേശയ്ക്കകത്ത് കാണും. ആ ശരി, നീ പോയി കിടമ. ഒരു സ്നേഹിതന്റെ വീട്ടിൽ. സ്നേഹിതയുടെ വീട്ടിലെന്ന് പറയണം. എന്നാൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഊണോ ഇരിക്കണ്ടേ? ഞാൻ അവിടെ നിന്നുണ്ടു. എന്നാ പിന്നെ ഉറക്കും അവിടെ ആകരുതോ? അതിനവിടെ സൗകര്യമില്ല. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോരണം. നിന്നോട് ഇവൾ എന്ത് തെറ്റ് ചെയ്തു? ഈ പടമല്ലേ നിനക്ക് കീറാനോ വിലാസിനി? ഒരു സാധുവിനെ പറ്റി ഇങ്ങനെ അപവാദം പറയാം. അനവധി ദിവസങ്ങൾ ആ കുടിൽ മുഴു പട്ടിണിയായിട്ടും ഒരു കാശു പോലും അവൾ ഒരുത്തരോടും യാചിച്ചിട്ടില്ല. ആവശ്യം പോലെ കൊടുക്കുന്നത് കൊണ്ട് അതും അവൾ വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് നാണമില്ലാതെ അവളുടെ പുറകെ പോയല്ലോ. ഒരു ഹൃദയമുണ്ടായിട്ട് അവളുടെ ഗതികേട് നിനക്കായിരുന്നെങ്കിൽ നിശ്ചയമായും നീ അത് ചെയ്യുമായിരുന്നു. വേണു, അവൾ വല്ല വിവരക്കേടും പറഞ്ഞാൽ നീയും അതുപോലെ തുടങ്ങാമോ? വരൻ പൂണ് കഴിക്കാം. അല്ല, നീ ഇങ്ങോട്ട് ചോറ് കൊണ്ടുവന്നോ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ജോലി കൂടുതലാണെന്ന് വെച്ച് സമയത്ത് ആഹാരം കഴിക്കണ്ടായോ? എന്നാ അവിടെ വെച്ചേ. അയ്യോ സാറേ, പനിയും തലവേദനയായിട്ട് നാലഞ്ച് ദിവസമായി. ഡോക്ടറെ എത്തി ഇവിടെ ഇല്ല, വൈകുന്നേരം വാ. അയ്യോ ഈ മൂക്കടപ്പനെങ്കിലും പോകാനൊരു മരുന്ന് തരണേ, മണ്ടക്കനം ഒന്ന് വിടട്ടെ സാറേ. അല്ലേ, നിങ്ങളും ചികിത്സ തുടങ്ങിയോ? ഈ ചെറിയ കേസിനൊക്കെ ഞാൻ മതി. ദാ ഒരു മൂക്കടച്ച് മറ്റേ മൂക്കിൽ അങ്ങോട്ട് മേപ്പോട്ട് വലിച്ചു. Ha 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 ha
ശ്രീവിലാസത്തെ വേണുവിന്റെ ആശുപത്രിയിലെ പ്രണയനാടകങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റപ്പോയുടെ അന്വേഷണത്തിൽ ഇവിടം വരെ ആയോ? വിലാസിനിയുടെ കാര്യം അപകടത്തിലാകുമല്ലോ. അച്ഛനും ചേച്ചനും കൂടെ മദ്രാസിലാണ്. ഇതെല്ലാം അച്ഛൻ അറിയിക്കേണ്ട കാര്യമില്ല, ഞാനില്ലേ. ഏതായാലും ഞാൻ ഈ പത്രാസി വരെ ഒന്ന് കാണട്ടെ. അങ്ങനല്ല സാറേ, പിന്നെ കത്തുമ്പഴേ വാഴ വെട്ടാൻ വെക്കും. എന്താ? പക്ഷേ വിശ്വസിക്കത്തക്കവണ്ണം തെളിവ് കൊടുക്കണം. അതൊക്കെ ഞാനേറ്റു. സാറ്, ഞാൻ പറയുന്ന പോലെ കേൾക്കണം. വിലാസിനെ കിട്ടുമെങ്കിൽ അവളുടെ പേരിൽ ബാങ്കിൽ കിടക്കുന്ന 25,000 രൂപ നമുക്കാണ്. 25,000? അതെ. എന്നാലിനി സംശയിക്കാൻ ഒന്നുമില്ല. നമ്മുടെ ഈ പ്ലാൻ നടന്നാൽ സാർ ആദ്യം നോട്ടം വിട്ട പെണ്ണ്, അതിൻ്റെ കൂടെ ഈ വമ്പിച്ച തുകയും, അതിൽ നിന്ന് 50 രൂപ മിസ്റ്റർ നായർക്ക്. സത്യമാണോ? സത്യം. എനിക്ക് ക്ലാസ്സിന് സമയമായി, ഇപ്പൊ ഞാൻ ഇറങ്ങട്ടെ. പിന്നെ കാണാം. കണ്ടോ? എടോ പാച്ചുള്ളേ, എന്തോ തനി എന്തോ ചേർത്ത് വെച്ചിരിക്കുന്നത്? അതെല്ലാം കണക്കിന് കാച്ചിട്ടുണ്ട് സാറേ, ഒന്ന് വായിച്ചു നോക്കണം. മരിതമ്പിള്ള വീട്ടിൽ 83 വയസ്സുള്ള കേശവപിള്ള വാർദ്ധക്യ സഹജമായ സുഖക്കേട് നിമിത്തം കല്യാണിക്കുട്ടി BSc വിവാഹം ചെയ്തിരിക്കുന്നു. എടാ ഇടിയട്ടെ, വധൂവരന്മാരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്നു. മരണവും വിവാഹവും ഒന്നിച്ച് എന്ത് ചെയ്യും സാറേ? സ്ഥലം വേണ്ടേ? ആ രണ്ട് ന്യൂസും വിടാൻ ഒക്കുമോ? പപ്പാതി അങ്ങ് ചേർത്തു. നീയാണ് എനിക്ക് പറ്റിയ കമ്പോസിറ്റർ. ഇത്രയും കാലം ഇല്ലാതിരുന്ന ഈ സംശയം നിനക്ക് എങ്ങനെ ഉണ്ടായി? അനുഭവത്തിൽ നിന്ന് വല്ല അസൂയക്കാരും പറയുന്നത് കേട്ട് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? നീ കുറെ പഠിച്ചവളല്ലേ, ഒന്നും ഉപദേശിക്കണ്ട. നിങ്ങൾ ആദ്യം ആ ലക്ഷ്മിയിലെ മകനെ നിശ്ചയിച്ചത്? അതെ, ഇപ്പോഴും എനിക്ക് അവളോട് സ്നേഹമുണ്ട്. പിന്നെ എന്തിനാ എന്നെ വിവാഹം കഴിച്ചു? നിനക്കിഷ്ടമായിരുന്നുകൊണ്ട്. അല്ലാതെ എന്നോട് സ്നേഹമുണ്ടായിട്ടല്ല. ഇന്ന് ഈ ലോകത്തിൽ എന്റെ അമ്മ കഴിഞ്ഞാൽ പിന്നെ നിന്നെയാണ് ഞാൻ അധികം ഇഷ്ടപ്പെടുന്നത്. എന്നാൽ നിന്നെ അവളുടെ വീട്ടിൽ പോകരുത്. അത് സാധ്യമല്ല. നിന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു രോഗി ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറില്ല. അപ്പോൾ എന്നെക്കാളും വലുതാണോ ആ ശവത്തിന്റെ തന്ത? അല്ല, നിന്റെ വെറും ഒരു തോന്നലിന് വേണ്ടി അവൻ ഡാക്ടറുകാരെ കളയണം. വേണ്ട, അവിടെ തന്നെ താമസിച്ചോട്ടെ. ഇവിടെ താമസിച്ചുകൊണ്ട് ഈ ബന്ധം സാധിക്കയില്ല. ഇതെന്റെ വീട്, ആര്യ വീട്ടിൽ വരുമ്പോ അധികാരമായിരിക്കും. ഞാൻ തെണ്ടി നടന്നവളല്ല, എനിക്കും ഒരു കുടുംബമുണ്ട്. എങ്കിൽ നീ ഇത് പറയുകയില്ലായിരുന്നു. ഇവിടത്തെ പോലെ പണം എനിക്കുമുണ്ട്. അതാണ് നിന്നെ അഹങ്കാരിയാക്കിയത്. മാനം വെച്ച് ജീവിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല.
എന്റെ മകൻ അങ്ങനെയൊന്നും വഴിതെറ്റി ജീവിക്കയില്ല. മകന്റെ യോഗ്യത എല്ലാരും അറിഞ്ഞു. എന്തറിഞ്ഞു? കേൾക്കട്ടെ. നീ മിണ്ടാതില്ല. ഇതെല്ലാം അറിഞ്ഞിരുന്നു കൊണ്ട് എന്നെ എന്തിനു ഈ ബന്ധത്തിൽ കുരുക്കി? അമ്മയോട് ചോദിക്കും. ചോദിക്കാതെ തന്നെ അറിഞ്ഞു. മകന്റെ തോന്നിയാസത്തിന് കൂട്ടം നിൽക്കുന്നത് അമ്മയാണ്. ഇനി അമ്മയെ പഠിക്കും. വേണോ? പറഞ്ഞു വേണോ? അവിടെ തുടരും. എന്റെ അമ്മയാണ് പറയുന്നത്. ഞാനിന്നിവിടെ താമസിക്കുന്നില്ല. നിങ്ങൾ അമ്മയും മകനും കൂടി എന്നെ ദ്രോഹിച്ചു. ഞാൻ എന്ത് ചെയ്തു കുഞ്ഞെ? ഞാൻ നല്ലത് പറഞ്ഞാലും അത് കേൾക്കരുതെന്ന് ഉപദേശിക്കാൻ അമ്മയുണ്ട്. പിന്നെ എന്നെ വകവയ്ക്കുമോ? ഇതൊന്നും കേൾക്കാതെ എന്റെ വീട്ടിൽ പോയി താമസിക്കാമെന്ന് വിചാരിച്ചാൽ രവിയെയും അദ്ദേഹത്തെയും കാണാതെ ഒരു നിമിഷം എനിക്ക് കഴിയാനും വയ്യ. അപ്പോൾ ഞാനാണോ നിന്റെ ജീവിതത്തിനൊരു തടസ്സം? ഒടുവിൽ നല്ല പ്രതിഫലം തന്നെ അമ്മയ്ക്ക് കിട്ടി കുഞ്ഞെ. കൃഷ്ണന്റെ വിവരം അറിഞ്ഞിട്ട് എത്ര നാളായി മോളെ? അച്ഛൻ എന്തിനാ എണീറ്റ് നടക്കുന്നേ? ഇപ്പൊ ഒത്തിരി വേണ്ടില്ല കുഞ്ഞെ. എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഒരു വിചാരം, അവൻ വരുന്നേരം ഞാൻ ജീവിച്ചിരിക്കും. അച്ഛൻ എങ്ങും പോവില്ല. ദൈവത്തിന് കണ്ണില്ലേ? അമ്മ കിച്ചന്റെ ആണോ? അതെ അച്ഛ. രവി, നിന്റെ അച്ഛൻ വരുന്നു. അവ വരുന്നു. അതെ അച്ഛ, രണ്ടു മാസത്തെ അവധിയുണ്ട്. ഞായറാഴ്ച ഇവിടെ പാടിയാടിയാടലറ്റ് നാടു തേടിപ്പോയിടാം. പാടിയാടിയാടലറ്റ് നാടു തേടിപ്പോയിടാം. കാടുമലകളോട് പുഴകൾ ഗ്രാമസീമ വിട്ടിട. കാടുമലകളോട് പുഴകൾ ഗ്രാമസീമ വിട്ടിട. വീടുകളിൽ തേടി വരും ധീരപുത്രനമ്മയെല്ലാം വിജയമാല നൽകുവാൻ വിരവിൽ വന്നു പുൽകുവാൻ. വീടുകളിൽ തേടി വരും ധീരപുത്രനമ്മയെല്ലാം വിജയമാല നൽകുവാൻ വിരവിൽ വന്നു പുൽകുവാൻ. ധീരപുത്രനമ്മയെല്ലാം വിജയമാല നൽകുവാൻ വിജയമാല നൽകുവാൻ. കാന്തതനയ താതമിത്ര എത്ര എത്ര പേരോ എത്ര എത്ര പേരോ. കാത്തിരിപ്പു വീടു തോറും മാത്തിയോടു താനിത. കാത്തിരിപ്പു വീടു തോറും മാത്തിയോടിത. അച്ഛൻ ഏത് വണ്ടിയില്ല അമ്മ വരുന്നത്? റെയിൽ. അച്ഛൻ എനിക്ക് ഉടുപ്പ് മുട്ടായി പവാട എല്ലാം കൊണ്ടുവരും. അപ്പൂപ്പനൊന്നും കൊണ്ടുവരില്ല മോളെ. എല്ലാവർക്കും നമ്മക്ക് എന്ത് സന്തോഷം. അച്ഛൻ വരട്ടെടി, നിന്റെ കുസൃതിയൊക്കെ ഞാൻ പറഞ്ഞു. ഞാനും ലക്ഷ്മി. ഈ എഴുത്തും കെട്ടും നിങ്ങൾക്കാ? അദ്ദേഹം വരുന്നില്ലേ? അമ്മ അവിടുന്ന് തിരിക്കുന്നു മുമ്പേ അയച്ച എഴുത്തായിരിക്കും. നീ പൊട്ടിച്ച് വായിക്കേ. ഇത് ഇംഗ്ലീഷ് ആണല്ലോ, ഒന്ന് വായിക്കണം. അമ്മയ്ക്ക് ബ്ലൗസ്, എനിക്ക് പാവാട, പഴയ ഉടുപ്പുകളൊക്കെ. എഴുത്തിലെന്താ? ഞാൻ എങ്ങനാ പറയുന്നത്? പറയണം. അദ്ദേഹം വരുന്നില്ലേ? ഇനി വരിക. കുഞ്ഞ് ശ്രീവിലാസിന്ന് ഡാക്ടറെ വിളിച്ചുണ്ടോ?
നിന്നോട് പറഞ്ഞിട്ടില്ല ഇവിടെ വരരുതെന്ന്. അമ്മേ അങ്ങനെ ഇവിടെ നല്ല പറഞ്ഞേച്ചാണോടി? അല്ലമ്മ, അച്ഛന്റെ അടുത്ത് വന്ന് അമ്മയെ അപ്പൂപ്പനും മകനു ഒന്നും ഉണ്ടെന്നല്ല അമ്മ. ഒരു കുഴി വെട്ടി മൂടാൻ പറ, ഇറങ്ങടെ വീട്ടിൽ. അയ്യോ അമ്മേ, എനിക്കല്ലേ അമ്മേ. അതിനെ അടിക്കാതെ നിനക്ക് പിന്നെ ഇതുപോലെ ഒരു കുഞ്ഞ ഗുണദോഷിക്കാൻ വന്നിരിക്കുകയാണോ? അല്ല കുഞ്ഞെ, ഇത് കുറെ കടന്നുപോയി. കുഞ്ഞെ മാമൻ കുളിക്കുന്നു, ഇപ്പൊ വരും. ഇവിടുന്നാരും വരാനില്ല, മര്യാദക്ക് പൊയ്ക്കോ. ഇല്ല, വേണുവിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ, കാണാൻ ഒക്കില്ലെന്ന് ഞാനാണ് പറഞ്ഞത്. ചാകാൻ കിടക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ വന്ന ഈ കൊച്ചു കുഞ്ഞിനെ അടിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? ഇതിന്റെ നിലവിളി പോലും നിന്റെ ഹൃദയത്തിൽ തട്ടിയില്ലല്ലോ. നീയും ഒരു അമ്മയായല്ലോ രാക്ഷസി. വരൂരമ്മേ. നീ എവിടെ പോകുന്നു കുഞ്ഞു? എന്റെ വീട്ടിൽ. എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലത്ത് ഒരു നിമിഷം പോലും കഴിയുകയില്ല. വിലാസി, അമ്മ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് മറന്നേക്കു കുഞ്ഞെ. നീ എങ്ങും പോകരുത്. വേണ്ട, ഈ കിട്ടിയതൊക്കെ മതി. നിങ്ങളിവിടെ താമസിക്കുകയാണെങ്കിൽ ഞാനിവിടെ കയറുകയില്ല. ഞാനോ? അതെ, ഞാനെവിടെ പോകാനാ കുഞ്ഞെ? രമേ, കുറച്ച് വെള്ളം കൊണ്ടുവരും. ആ വിമലോട് ഇങ്ങോട്ട് വരാൻ പറയണം. ഗൗരി, എന്തോ വരുന്നേ? ഇതിന്റെ രണ്ടിലൊന്ന് എനിക്ക് അറിയണം. ഒന്നുകിൽ ഞാൻ, ഇല്ലെങ്കിൽ അവൾ. സമയം വളരെയായി, ഞാൻ പോകട്ടെ. വിലാസിനി കാത്തിരിക്കും. കരയാതെ ലക്ഷ്മി, എല്ലാത്തിനും ഈശ്വരനുണ്ട്. ഞാൻ ഉടനെ പങ്കനെ ഇങ്ങോട്ട് അയക്കാം. കൊച്ചമ്മയുടെ അടുത്ത് മിണ്ടാതെ കടയടാ. അച്ഛൻ എവിടെ പോയിരുന്നു? അച്ഛാ, രമ്മയുടെ വീട്ടിൽ പോയിരുന്നു മോനെ. മോൻ കിടന്നുറങ്ങിക്കോ. ഊണ് കഴിക്കുന്നില്ലേ? വേണ്ട, വല്ലവരും ചത്തതിന് അങ്ങേക്കാണല്ലോ സങ്കടം. നീ ലക്ഷ്മിയുടെ നിലയൊന്ന് ആലോചിച്ചു നോക്ക്. അവൾക്കിനി ആരുണ്ട്? അച്ഛനും പോയി, ഭർത്താവും പോയി. അങ്ങനെ തന്നെ വരണം. ദൈവം അവളുടെ പ്രവൃത്തി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നീ മനുഷ്യവർഗത്തിൽ പിറന്നതല്ല,
ഓ, അവള് വലിയ ദേവസ്ത്രീയാ. അല്ലെങ്കിലും ഇനി അങ്ങനെയൊക്കെ തന്നെ തോന്നും. വിലാസിനി, എന്നെ വിശ്വസിക്കുക. നിന്നെയും എന്റെ കുഞ്ഞിനെയും മറന്ന് മറ്റൊരു ബന്ധം ഞാൻ സ്വപ്നത്തിൽ പോലും കാണുകയില്ല. കുട്ടിക്കാലം മുതൽക്കേ എന്നോടൊത്ത് ചിരിച്ചും കളിച്ചും വളർന്ന എന്റെ ഒരു കൂട്ടുകാരി മാത്രമാണ് അവൾ. ആ പരിശുദ്ധയെ പഴിക്കാതെ. പരിശുദ്ധ മറ്റൊരുത്തനോട് രഹസ്യമായി സല്ലപിച്ചുകൊണ്ട് ലോകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പേരിന് മാത്രം ഒരു ഭർത്താവിനെ സ്വീകരിച്ച ആ കള്ളിയാണ് പരിശുദ്ധ. വിലാസിനി, രണ്ടു മൂന്ന് കുട്ടികളുടെ അമ്മയായിട്ട് ലജ്ജയില്ലാതെ കണ്ട പുരുഷന്മാരുടെ പുറകെ നടന്ന് സ്ത്രീത്വമിച്ച് ജീവിക്കുന്ന ആ വേശിയാണ് പരിശുദ്ധ. വിലാസിനി, നിങ്ങളുടെ ബന്ധം കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടല്ലേ ആ പാവപ്പെട്ട കൃഷ്ണൻ തന്നെ. ഇതെങ്ങനെ പറ്റിയതാ? ഈയിടെ പട്ടാളക്കാര് പോയ ഒരു ലാരം അറിഞ്ഞില്ലേ? അതിലുണ്ടായതാ. പിന്നെ പുറകിൽ നിന്ന് വണ്ടിയിലുള്ളവരാണ് ഇവരൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത്. പേര് അറിഞ്ഞൂടായ ചത്താരെ തന്നെ തിരിച്ചറിഞ്ഞൂടായിരുന്നു. പിന്നെ അവരുടെ കിറ്റ് ബാഗും നമ്പരും ഒക്കെ നോക്കി വീട്ടിൽ വിവരം അറിയിച്ചു. ഇയാളും ജീവിക്കുന്ന കാര്യം ഈശ്വരൻ തന്നെ അറിയാം. നീ തർക്കമൊന്നും പറയണ്ട. കാശിയും രാമേശ്വരം ഒക്കെ ഒന്ന് കാണണമെന്ന് ഞാൻ എന്നേ വിചാരിക്കുന്നതാ. ഇപ്പോഴാണെങ്കിൽ എനിക്ക് അതിനൊക്കെ ആരോഗ്യമുണ്ട്. അമ്മ പോയാ പിന്നെ എനിക്ക് ആരുണ്ടമ്മേ? വിലാസിനിയുണ്ട്, എന്നെക്കാളും അവൾ നിന്നെ നോക്കിക്കൊണ്ടു. എന്തായാലും അമ്മ ഇപ്പൊ പോകണ്ട. നീ ദുശാഠ്യം പിടിക്കാതെ, എനിക്ക് പോയേ തീരൂ. എന്നാൽ അമ്മ തിരിച്ചു വരുമ്പോ എന്നെ കാണുകയില്ല. അങ്ങനെ പറയാതെ കുഞ്ഞെ, അമ്മയുടെ ഒരാഗ്രഹമല്ലേ. കൂട്ടിനാളുമുണ്ട്, സന്തോഷമായിട്ട് തന്നെ യാത്ര അയക്കൂ. വണ്ടിക്ക് സമയമായി. ശരി, അമ്മയുടെ ഇഷ്ടം പോലെ. ഞാൻ കാറായി കൊണ്ടുവരാം. കുഞ്ഞെ, വിലാസിനി, വേണുവിനെ നിന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ്. എന്റെ ജീവനും ജീവിതവും സ്വപ്നവും സ്വർഗവും എല്ലാം എനിക്ക് എന്റെ വേണുവാണ്. ഇനി നീയാണ് അവന്റെ അമ്മയും. കുഞ്ഞെ, അവനൊരു മുൻകോപിയാണ്. അറിയാതെ വല്ല തെറ്റും ചെയ്താൽ ഈ അമ്മയെ കരുതിയെങ്കിലും നീ അത് കൊടുക്കണേ. നിങ്ങളെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എന്റെ രവിയെ കണ്ടില്ലെങ്കിൽ എനിക്കന്ന് ഉറക്കം വരത്തില്ല. എങ്കിലും നിങ്ങളുടെ സുഖത്തിൽ കവിഞ്ഞൊന്നും ഈ അമ്മയ്ക്ക് ആഗ്രഹമില്ല. ഞാൻ മരട്ടെ മോളെ. ഞാനും അമ്മയുടെ കൂടെ വരും. അമ്മയെങ്ങും പോകുന്നില്ല മോനെ. അമ്മ
ഫൈലാത്തീസ് വരെ പോയിട്ട് വരാം. മില്ലിലെ ഗസ്റ്റപ്പോയുടെ ന്യൂസ് കിട്ടിയത് കിട്ടി കിട്ടി. എന്തോന്നാ അവന്റെ വായിൽ മണ്ണടിച്ചിരിക്കുന്നു. എന്ത് നമുക്ക് കള്ള ന്യൂസ് തന്നുകൊണ്ടിരുന്നെന്നും പറഞ്ഞേ അവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നു പോലും. കണക്കായി പോയി. എടോ അത് അവനും കുറച്ച് ആലോചിക്കേണ്ടതല്ലേ. ഉണ്ണുന്ന ചോറിന് മണ്ണ് വാരിയിടാമോ? വരണം വരണം ഇരിക്കണം. പറയണം ആരെ പറ്റിയാ എന്തൊക്കെയാ എഴുതണ്ടത്? ഇവിടെ വിശേഷിച്ച ആരുമില്ലേ? പേടിക്കണ്ട, ചുമ്മാ പറയണം. എന്നാ ഞാൻ ആ കഥ അടച്ചേച്ചു വരാം. ഡോക്ടറാണോ? നല്ല സമ്മതിച്ചിരിക്കും. നിങ്ങൾ തരണം തരാ. അതിനാടാ ഞാൻ വന്നിരിക്കുന്നത്. ഇയാൾ എന്നെ വരട്ടാൻ വന്നിരിക്കുവാണോ? ചുമ്മാ പേടിപ്പിക്കാതെ സാറേ, തന്നെ പോലെ 100 പേരെ കത്തി നോക്കി കാണിച്ചിട്ടു. അതിവിടെ അതിവിടെ നീയാണോ ഇത്? ഇതെവിടെ നിന്ന് കിട്ടി? എങ്ങനെ ഇവിടെ വന്നു? ആര് പറഞ്ഞു തന്നടാ? എന്റെ ഗസ്റ്റപ്പോ ഗസ്റ്റപ്പോ എടാ, മാനവ മര്യാദയായിട്ട് താമസിക്കുന്ന ആണുങ്ങളെ പറ്റി ഇമ്മാതിരി വൃത്തിയോടി മേലയിൽ എഴുതോടാ. അല്ല ഇത് കാര്യമായിട്ട് അമ്മാതോ കളിക്കാമോ? അല്ലടാ, ഇത് കുറച്ച് കാര്യമാടാ. ചുമ്മാ ഇരുന്നാട്ടോ സാറേ, എന്റെ മേലിൽ നോക്കണം. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ എഴുത്ത് ഞാൻ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കും. എന്നെ അവമാനിച്ചാൽ ഈ നാടൊട്ടിക്ക് നാളെ ഇളകും. വിദ്യാർത്ഥികൾ വിപ്ലവം ഉണ്ടാക്കും, തൊഴിലാളികൾ പണി മുടക്കുമ്പോ ട്രെയിൻ ബസ് എല്ലാം നിൽക്കും. അതുകൊണ്ട് ആരും വെച്ചിട്ട് അടിച്ചാട്ടെ. ഇപ്പൊ ഇത്ര ഇരിക്കട്ടെ. മേലാലി എന്റെ അങ്ങനെ പറ്റി ഒരക്ഷരം അനാവശ്യമായി തെരഞ്ഞാൽ നിന്റെ എല്ല് ഞാൻ പിറ്റാത്തി പിടിച്ചു തരികല്ലോ. സൂക്ഷിച്ചു. അയ്യോ, ഇതാണ്ട രക്തം വലിക്കുന്നു. സാരമില്ല, അടുത്ത പത്രത്തിനൊരു മാറ്റർ കിട്ടി. എന്നാലും ഇത് കുറെ കടന്നുപോയി. മുമ്പൊക്കെ ഇരുട്ടുവാക്കിന് മുക്കിലും മൂലയിലും വെച്ചായിരുന്നു അടി. ഇപ്പൊ പട്ടാപ്പകൽ ആഫീസിൽ കയറി കയ്യേറ്റം തുടങ്ങി. ആളുകൾ അതപ്പിച്ചു പോയടോ. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മുടെ നയം മാറ്റാൻ പോളില്ല. നമ്മൾ മാറ്റണ്ട, ആളുകൾ മാറ്റിക്കൊള്ളൂ. വേണ്ടതെല്ലാം കൊടുത്തയക്കാം. ഞാൻ പോട്ടെ.
എഴുതി. ഒന്ന് വായിക്കണം. ഇവിടെ നിന്നും യാത്ര തിരിച്ച ദിവസം ഒരു മോട്ടോർ അപകടത്തിൽപ്പെട്ട് ഞാൻ ആശുപത്രിയിൽ കിടപ്പാണ്. ഈ വിവരം ലക്ഷ്മി അറിയിക്കേണ്ട. അധികം താമസിയാതെ ഞാൻ വന്നു ചേരും. ഉടനെ മറുപടി അയക്കണം. ഇന്ന് സ്വന്തൻ കൃഷ്ണൻ. എന്താ മതിയോ? നീ നടന്നു, ഞാൻ ഒരു വീട് വിളിച്ചോണ്ട് വന്നേക്കാം. കുറച്ച് വെള്ളങ്ങിയാണ്. ഈ സ്ഥലം അത്രയും നമുക്ക് എഴുതിക്കാം. ആ ഭൂനേബിലിന്റെ ഒന്ന് അറിഞ്ഞിട്ട് മതി. എന്നാ മതി സാറേ. കണ്ടോ കണ്ടോ, ആ ലക്ഷ്മിയുടെ വീട്ടിലേക്ക്. ആ വീട്ടിൽ ആര് വന്നയച്ചു? ഡാക്ടർ. പാച്ചുപിള്ളെ മഹത്തര എഴുതും. തൊണ്ടി സഹിതം പിടിച്ചിരിക്കുന്നു സാറേ. ഇതിന്റെ ഫോട്ടോ കൂടി എടുത്ത് അടുത്ത പതിപ്പിട്ടാർക്ക് രൂപ 500 അടിച്ചത് തന്നെ 500. നാം ജീവനോട് ഇരിക്കുമ്പോ ഈ നാട്ടിൽ അവർ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടോ വാച്ചുപിള്ളേ, ഇത് പൊക്കി കൊടുക്കൂ. എടോ ചുമക്കാൻ വയ്യാത്ത ചുമട് എങ്ങനെയാണോ എടുക്കുന്നത്? പറഞ്ഞാൽ കേൾക്കില്ല, നമുക്ക് പോകാം. നീ കാള കൊടുത്തു കഷ്ടപ്പല്ലേ. എടാ ഇത് എടാ എവിടെ വേണേലും കൊണ്ടുതരാം. നടക്ക. തിരിഞ്ഞോ കാടാ മേടിക്കുന്നു. വീടാ അവിടെ. നിന്നെ ഒന്ന് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തവന്മാരാ. രമേ, മോള് കഞ്ഞി കുടിച്ചേച്ച് കുഞ്ഞിൻ്റെ അടുത്ത് വന്നിരുന്നോളാം. അമ്മ ജോലിക്ക് പോയിച്ചു വരാം. അങ്ങ് നന്നായിച്ച വീട്ടാവശ്യത്തിനുള്ള സകല സാധനങ്ങളും ഉണ്ട്. വേണ്ട, ചേട്ടൻ തിരികെ കൊണ്ടുപോകണം. അതെന്താ കൊച്ചെ? ആളുകൾ പറയുന്നതൊക്കെ ഞാനും കേൾക്കുന്നുണ്ട്. വല്ലവനും വല്ലതും പറഞ്ഞെന്ന് വിചാരിച്ച് നമുക്കെന്താ വേണം? അങ്ങ് ഇതൊക്കെ തരുന്നതിന് അവന്മാർക്കാണോ നഷ്ടം? അല്ല ചേട്ടാ, ഈ വീട്ടിൽ താമസിക്കുന്നത് തന്നെ തെറ്റാണെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാം? എനിക്ക് മറ്റൊരിടമുണ്ടോ? ലക്ഷ്മിയുടെ സ്വന്തം വീട് പോലെ ഇവിടെ താമസിച്ചോളാനാണ് അങ്ങെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാ ഞാൻ പോട്ടെ. ചേട്ടൻ ഇതോടെ കൊണ്ടുപോകണം. എനിക്ക് കഴിഞ്ഞുകൂടാൻ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ലക്ഷ്മി, അങ്ങനെ സ്നേഹത്തോടെ തന്നയച്ചതാ, വാങ്ങിച്ചില്ലെങ്കിൽ. ഒന്നും തോന്നുന്നില്ല. എന്നെ അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. ചേട്ടൻ പോണം. എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. ഞാൻ പോട്ടെ. ഈശ്വര, ഈ കലികാലത്ത് ഇങ്ങനെയും പെണ്ണുങ്ങളുണ്ടോ? ലക്ഷ്മി, വലിയ കൊച്ചമ്മമാര് പോലും നിന്നെ പൂവിട്ട് തൊഴണം. കേട്ടാ നാശമ്മ, ഇത് കൊണ്ടൊന്ന് ചെറുക്കിനൊന്ന് പോയല്ലോ. ഇതാണല്ലോ അയാൾ പറഞ്ഞ സ്ഥലം. രണ്ടുപേരും കൂടെ പിന്നെ ഒരു 100 പ്രാവശ്യം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഇവിടെ വരുന്നതും വളരെ താമസിച്ചാണ്. അവൾ വിടുകയില്ല. പോരെങ്കിൽ ഇപ്പൊ പ്രത്യേകം താമസിച്ചിരിക്കയല്ലേ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ അവളും കൊച്ചുങ്ങളും ഈ വീട്. വരട്ടെ, ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. നേരമായി, ഞാൻ പോട്ടെ.
നേരമായി, ഞാൻ പോട്ടെ. വിലാസിനിയെ അങ്ങനെ ഉപേക്ഷിക്കാൻ ഒക്കുമോ? എന്നാ ഇനി എന്നെ കാണണ്ട, ഞാൻ എന്റെ വീട്ടിൽ പോയിക്കോളാം. പരിഭവിക്കാതെ ലക്ഷ്മി, നിനക്ക് വേണ്ടി ഈ ലോകത്തുള്ള സകലതും ഞാൻ ഉപേക്ഷിക്കാം, മതിയോ? ലക്ഷ്മിയാണ് എന്റെ ഭാര്യ. മര്യാദയ്ക്ക് നിന്റെ വീട്ടിൽ പോ, എന്നെ ശല്യപ്പെടുത്തിയാൽ ഈ ബന്ധം തന്നെ ഞാൻ വേർപെടുത്തും. അയ്യോ, എന്നെ ഉപേക്ഷിക്കരുത്. ചീ, മാറ്. എനിക്കൊന്നും നീ എന്ത് വിചാരിച്ചാലും ശരി, നിന്റെ ഭർത്താവാണ് ഇതിനൊക്കെ കാരണം. ഞാൻ അന്ന് പറഞ്ഞു ഈ വിവാഹം വേണ്ടെന്ന്. അദ്ദേഹത്തെ പഴിക്കരുത്, അവളാണ് ഇങ്ങനെ വഴിപിടിപ്പിച്ചത്. നിന്റെ മനസ്സിന്റെ ശുദ്ധഗതി കൊണ്ട് തോന്നുന്നതാണ്. സാർ അവളെ ഒന്ന് കാണാമോ? അവൾക്ക് ആവശ്യമുള്ള പണം ഞാൻ കൊടുക്കാം, എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. എനിക്ക് അദ്ദേഹത്തെ കിട്ടിയാൽ മതി. ശരി, ഇനി അതും കൂടി ഒന്ന് നോക്കാം. ഒരു എട്ടണാക്കി ബിസ്ക്കറ്റ് തരണം. എന്റെ വീടും പോയോ? പെണ്ണുങ്ങളായ ഇത്രക്ക് മാനോ നാണോ ഒക്കെ വേണം. ആ നല്ലൊരു മനുഷ്യനെ ദ്രോഹി കൂടോത്രം കൊടുത്ത് മയക്കിയതല്ലേ? സമ്മന്ധം വരെ ഒഴിഞ്ഞു പോലും. രണ്ടു മൂന്ന് കൊച്ചുങ്ങളും ആയില്ലേ, നിവർത്തിയില്ലെങ്കിൽ പോയി പിച്ചി എടുക്കട്ടെ. ഇവിടെ ആരുമില്ലേ? ഒരു വഴിപോക്കൻ. അങ്ങനെ താമസിച്ചിരുന്ന കിട്ടുള്ള അമ്മാവനും മറ്റും ഇപ്പൊ എവിടെ? മൂപ്പിലെന്നേ ചത്തു. ചത്തോ? എന്ന്? എന്താ ഇയാൾക്ക് ഇത്ര പെപ്രാണം? ഒന്നുമില്ല, അങ്ങേരുടെ മകൾ ലക്ഷ്മി. അവളിപ്പോ ശ്രീവിലാസത്തെ ഡോക്ടറുടെ കൂടെയാണ്. അതെ, അവള് കാരണം അദ്ദേഹം ഭാര്യ വരെ ഉപേക്ഷിച്ചു. അവളിപ്പോ താമസം അദ്ദേഹത്തിന്റെ ഒരു കെട്ടിടത്തിൽ തന്നെ. ഈ വഴിയെ പോകുമ്പോ ആദ്യം കാണുന്ന വീട്. ലക്ഷ്മി, ഞാൻ ഇപ്പോഴാണ് എല്ലാം അറിയുന്നത്. അതൊന്നും സാരമില്ല,
നിന്റെ സുഖത്തെക്കാൾ വലുതല്ല എന്റെ അഭിമാനം. അങ്ങ് മാനമായി ജീവിക്കണം. ഞാനൊരു അനാഥ. എന്നെ വേശിയെന്നോ വഞ്ചകയെന്നോ ആരെന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ, പക്ഷെ എന്റെ ശ്വാസമുള്ളിടത്തോളം കാലം അങ്ങേക്കൊരു ദുഷ്പേര് വരുത്താൻ ഞാൻ ഇടയാക്കി. നിനക്കൊരു ഭർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. വേണ്ട, അങ്ങനെ പറയാതെ ലക്ഷ്മി. നീ ഈ കുഞ്ഞുങ്ങളും പട്ടിണി കിടന്ന് ചാകാൻ തന്നെ നിശ്ചയിച്ചോ? ദൈവം ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ചിട്ടു. മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് വരുത്തിവെക്കുന്ന കഷ്ടതകൾക്ക് ദൈവം ഉത്തരവാദിയല്ല. അത് വിധിയാണെന്ന് പറഞ്ഞ് ജീവിതം നശിപ്പിക്കാതെ. ഞാൻ അറിവില്ലാത്തവളാണ്, എങ്കിലും ഇക്കാര്യത്തിൽ എന്റെ വിശ്വാസം ഞാൻ മാറ്റുകയില്ല. അങ്ങ് ക്ഷമിക്കണേ. ലോകം നല്ലവരെ ചീത്തയാക്കുന്ന ലോകം, ഒരു സഹോദരനെയും സഹോദരിയും ഒരുമിച്ച് കണ്ടാൽ പ്രേമസല്ലാപത്തിനെന്ന് വിധി കൽപ്പിക്കുന്ന ലോകം, ഒരു സ്ത്രീയോടൊന്ന് സംസാരിച്ചാൽ അത് വ്യഭിചാരം, പട്ടിണിക്കൊരു നേരത്തെ വക കൊടുത്താൽ അത് ചാരിത്ര ധ്വംസനം. അതേ ലോകം തന്നെ അന്തസ്സും പ്രതാപവും പറഞ്ഞു നടക്കുന്ന മാന്യന്മാർ അർദ്ധരാത്രിയിലും പട്ടാപ്പകലും നടത്തുന്ന കേക്കൂത്തുകൾ കണ്ട് കണ്ണടയ്ക്കുന്നു. അത് വ്യഭിചാരമല്ല, സമുദായ സേവനം. നമ്മെ കുറ്റപ്പെടുത്തുന്ന ഈ ലോകത്തിന്റെ ധർമ്മബോധം എവിടെ പോയി? പാവങ്ങളെ മതി ലക്ഷ്മി, നമുക്ക് ഈ ദുഷിച്ചു നാറിയ സാമൂഹ്യനീതി തട്ടിയെറിയാം. ലോകത്തിനൊരു പുതിയ പാഠം കൊടുക്കാം. ഒരു പുരുഷന് അവന്റെ കാമവികാരത്തിനല്ലാതെ പരിശുദ്ധമായ വിചാരത്തോടെ സഹോദര ബുദ്ധിയോടെ ഒരു സ്ത്രീയെ സ്നേഹിക്കാൻ കഴിയുമെന്ന്. അങ്ങ് പോകണം. ഇത് നിന്റെ അവസാന തീരുമാനമാണോ? അതെ. ഈ ലോകത്ത് സത്യമില്ല, സ്നേഹമില്ല, വിശ്വാസമില്ല. പക്ഷേ നിനക്കെങ്കിലും അത് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നോട് കറിയിച്ചു പോവുകയാണ്. എങ്ങനെ പോയാൽ നിനക്കെന്താ? ഞാൻ നിന്റെ ശത്രുവല്ലേ? നിന്നെ മാനം കെടുത്താൻ വന്നവനല്ലേ? അങ്ങനെ പറയണം. എന്റെ മുഖത്ത് നോക്കി സത്യം ചെയ്ത് പറഞ്ഞിട്ടില്ലേ? ലക്ഷ്മി എന്ത് പറഞ്ഞാലും വേണം, പിടങ്ങില്ല. ലക്ഷ്മി, ഇല്ല, ഒരിക്കലും നിന്നോട് ഞാൻ പിടങ്ങുകയില്ല. നീ എങ്ങും പോകരുത്. അങ്ങനെ കരഞ്ഞോണ്ടല്ലേ അമ്മ പറഞ്ഞ നമുക്ക് പോണ്ടാന്ന്. എന്റെ കുഞ്ഞിന് സുഖമില്ലാതെ ആശുപത്രിയിൽ ഇട്ടിരിക്കുവാന്ന്. ഒന്ന് അവിടം വരെ വരണേ. ശരി, ഞാൻ വരാം. ഞാൻ വരുമ്പോ ബാബു ഉറങ്ങി.
അയ്യോ പങ്ക പങ്ക ആരോ ഒരുത്തൻ ഒരുത്തൻ ഓട്ട എവിടെയാ വിലാസിനി നീ ഇത് കണ്ടോ എന്താ ഈ സ്ഥലത്ത് ഒരു മാന്യനായ ഡോക്ടർ വേണു സ്വന്തം ഭാര്യയെ വിട്ട് മറ്റൊരു സ്ത്രീയെ ഒരു നിഗൂഢ സ്ഥലത്ത് പാർപ്പിച്ച് അവളുമായി അസാൻമാർഗീയ സമ്പർക്കം പുലർത്തി വരുന്നു കുളീനയും സർഗുണസമ്പന്നിയുമായ അദ്ദേഹത്തിന്റെ ഭാര്യ വിലാസിനി ദേവി വിവാഹബന്ധം വേർപെടുത്താൻ നോട്ടീസ് കൊടുത്തിരിക്കുന്നു ഇത് നീ അറിഞ്ഞതാണോ ഇത് നിന്റെ അഭിപ്രായമാണോ എന്ന് എഴുതിയവരോട് ചോദിക്കണം അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചത് നിങ്ങളുടെ പ്രവൃത്തി കണ്ട് എഴുതുന്നതിന് ഞാൻ വേണോ സമാധാനം പറയാൻ പക്ഷേ എന്റെ ഭാര്യ അതിന് കൂട്ടി നിൽക്കുമെന്ന് ഞാൻ കരുതിയില്ല ഭാര്യ എന്നൊരു വിചാരമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ നില വരുമായിരുന്നു അവളോട് ചേർന്നുകൊണ്ട് എന്റെ ജീവിതം നശിപ്പിച്ചു അല്ല നീ സ്വയം നശിച്ചു ഇത്രയും കാലം നീ എന്റെ ഭാര്യ ആയിരുന്നിട്ടും നിനക്കെന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നീ എന്നെ വഞ്ചകനാക്കി അന്തസ്സായി ജീവിച്ച നിന്റെ ഭർത്താവിനെ പുതിയ നിഷ്ഠയിൽ പെണ്ണിനെ മോഷ്ടിക്കുന്ന വെറുമൊരു വിടനാക്കി മാറ്റി അതിനും അടങ്ങാത്ത നിന്റെ വൈരാഗ്യം കുറ്റോരും ഉടയോരുമില്ലാതെ കൂടി വേറെ ചെയ്ത് കഴിയുന്ന ഒരു പതിവ്രതാരത്നത്തെ വേശിയെന്ന് മുദ്രയടിച്ചു എടി അവൾ ഹൃദയം നൊന്ത് ശപിച്ചാൽ അവളുടെ ഒരു തുള്ളി കണ്ണുനീര് വീണാൽ നീ വെന്ത് ചാമ്പലാകും നീ അവളുടെ അടുത്ത് ചെല്ല് ഭർത്താവ് മരിച്ചിട്ടും സകലതും അവന്റെ ആത്മാവിൽ സമർപ്പിച്ച് നിത്യ പട്ടിണിയിൽ കഴിയുന്ന ആ കൊച്ചു സഹോദരി ചെന്ന് കാണൂ അവളുടെ കാർക്കൽ വീട് മാപ്പ് ചോദിക്ക് നിന്റെ തെറ്റുകൾ അവൾ ക്ഷമിക്കും അവളെ എന്റെ കണ്ണിൽ കണ്ടാൽ ഞാൻ അന്ന് പകരം ചോദിക്കും നിങ്ങളെ ജീവനെ പോലെ സ്നേഹിച്ചതിന് സ്നേഹിച്ചാൽ മാത്രം പോരാ വിശ്വസിക്കുകയും വേണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത് പരസ്പര വിശ്വാസത്തിലാണ് അല്ലാതെ അന്ധമായ പ്രേമത്തിലല്ല നീ എന്നെ സ്നേഹിച്ചു വെറുക്കാൻ വേണ്ടി എന്നെ വിവാഹം കഴിച്ചു ഈ അപവാദം കേൾപ്പിക്കാൻ എന്നെ കണക്കിലധികം നീ സന്തോഷിപ്പിച്ചു കരയിക്കാൻ വേണ്ടി ഒരായിരം പ്രാവശ്യം നിന്നോട് ഞാൻ നിലവിളിച്ച് പറഞ്ഞിട്ടും എന്റെ അപേക്ഷ നീ കേട്ടില്ല നിന്നെ എപ്പോഴെങ്കിലും ഞാൻ അവിശ്വസിച്ചിട്ടുണ്ടോ രാത്രി സമയങ്ങളിൽ നീ തനിച്ച് നിനക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം പോയിട്ടും നീ എവിടെയായിരുന്നു എന്ന് വാക്കുപോലും നിന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ടോ കാരണം എനിക്ക് നിന്നെ പരിപൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷെ നീ അതുപോലെ എന്നെ കരുതിയില്ല എന്റെ വാക്കുകൾ നീ സംശയിച്ചു എന്റെ പോക്കുകൾ രഹസ്യമായി നീ ഗമനിച്ചു എന്റെ ശ്വാസോച്ഛ്വാസങ്ങൾ പോലും ഇമപെട്ടാതെ നീ സൂക്ഷിച്ചു ഒടുവിൽ നീ നിന്നെ തന്നെ സംശയിച്ചു വേണം എന്റെ ഭാര്യയാണോ എന്ന് നിന്റെ സംശയങ്ങൾക്ക് കൂട്ടുനിന്നവരെല്ലാം നിന്റെ വിശ്വസ്ത മിത്രങ്ങളായി അവരുടെ വാക്കുകൾ നിനക്ക് സത്യപ്രമാണങ്ങളായി നീ മരണമാലയിട്ട് സ്വീകരിച്ച നിന്റെ ഭർത്താവ് നിനക്ക് ആജന്മ ശത്രുവുമായി ഇല്ല ഇനിയും ഈ വേദന താങ്ങാൻ എനിക്ക് കേൾപ്പില്ല ഈ അപമാനം സഹിക്കുവാൻ എനിക്ക് ശക്തിയില്ല എന്റെ ക്ഷമയുടെ സർവ്വപരിധികളും തകർന്നിരിക്കുകയാണ് ഇപ്പോഴെങ്കിലും നിന്റെ തെറ്റ് മനസ്സിലാക്കി നീ ഒരു സ്ത്രീയായി ജീവിക്ക് അതിന് തയ്യാറില്ലെങ്കിൽ ഭർത്താവിനെ വിശ്വസിക്കാത്ത ഒരു ഭാര്യ എനിക്ക് വേണ്ട ഭാര്യ വഞ്ചിക്കുന്ന ഭർത്താവിനെ എനിക്കും വേണ്ട അവസാനം നീ പശ്ചാത്തപിക്കേണ്ടി വരും കൊച്ചമ്മേ ആ ഡാൻസ് മാഷ്ടർ വന്നിരിക്കുന്നു എന്ത് തന്നെ ആയാലും അദ്ദേഹത്തെ ആക്ഷേപിച്ച് എഴുതണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടിലൊന്നും അറിഞ്ഞില്ലേ വിലാസിനി ഇനിയും ഈ വീട്ടിൽ താമസിക്കുന്നത് ശരിയല്ല നമുക്ക് പോവാം എങ്ങോട്ട് നിനക്കിഷ്ടമുള്ളിടത്ത് ഈ വിവാഹം പോയതുകൊണ്ട് നീ വിഷമിക്കണ്ട ഇതിനുമൊക്കെ 10,000 മടങ്ങ് അന്തസ്സായ നിലയിൽ നമുക്ക് ജീവിക്കാം ഞാൻ വരുന്നില്ല വേണ്ട അവളിവിടെ വന്ന് താമസിക്കുമ്പോ നീ തന്നെ ഇറങ്ങിക്കൊള്ളു അല്ലെങ്കിൽ അവൾ അടിച്ചിറക്കും ഇവിടെ കയറാൻ തക്ക തന്റെയുടെ അവൾക്കുണ്ടോ ഇല്ലാഞ്ഞിട്ടാണോ രണ്ടുപേരും കൂടി ഇവിടെ വെച്ച് ദിവസവും കാണുകയും സല്ലവിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ വീട്ടിലോ വീട്ടിനകത്തല്ലെങ്കിൽ പരിസരങ്ങളിൽ കാണിച്ചു തരാമോ ഇനി കണ്ടാൽ എന്ത് പ്രയോജനം ചത്ത കുഞ്ഞിന്റെ ജാതം നോക്കാറുണ്ടോ അങ്ങനല്ല അവസാനമായി ആ കാഴ്ച കൂടി എനിക്കൊന്ന് കാണണം അത്ര നിർബന്ധമാണെങ്കിൽ കാണിച്ചു തരാം പക്ഷേ അത് കണ്ടു തീർന്നാൽ ഒരു സെക്കൻഡ് ഇവിടെ താമസിക്കരുത് ഇല്ല ശരി ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം പ്രിയപ്പെട്ട ലക്ഷ്മിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് ഇന്ന് രാത്രി 10 മണിക്ക് എന്റെ വീടിന് തെക്കുവശമുള്ള പുരിയിടത്തിൽ വരണം
ഇത് നമ്മുടെ അവസാന കൂടിക്കാഴ്ചയാണ്. വരാതിരിക്കരുത്. സ്വന്തം വേണം. ഈ അസമയത്ത് എന്നെ എന്തിനു കാണുന്ന ഇന്ന് രാത്രിയിൽ 10 മണിക്ക് അങ്ങയുടെ വീട്ടിന് തെക്കുവശമുള്ള പുരയിടത്തിൽ ഞാൻ വരും. ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്. വരാതിരിക്കരുത് എന്ന് സ്വന്തം ലക്ഷ്മി. ഇത് ലക്ഷ്മി തന്നെ. പങ്ക, ഈ എഴുത്ത് കൊണ്ടുവന്ന പയ്യൻ അവിടെ ഉണ്ടോ നോക്ക്. ഇവിടെ ആരെയും കണ്ടില്ലല്ലോ. അവസാന യാത്ര പറയാനായിരിക്കും. എഴുത്ത് കൊടുത്തോടാ. കൊടുത്ത് രണ്ടും കൊടുത്ത് മെടുക്ക. അങ്ങനെ ഇന്നാള് രാത്രി ഇവിടെ വന്ന് കയറിയവനില്ലേ. അവനെ പോലീസുകാര് പഠിച്ച പണി സകലതും ചെയ്ത് നോക്കിയിട്ടും അവൻ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ആ ഭ്രാന്തനായിരിക്കും പാവം. നീ അവനെ വിട്ടയ്ക്കാൻ പറ. ഓ എല്ലാം ജയിച്ചു. ജയിച്ചോ? ഇരിക്കാം. നാളെ ഈ സമയം സാറും വിലാസിനിയും എവിടെ? മദ്രാസിൽ. ഇനി കാര്യങ്ങളൊക്കെ പിടിപിടീന്നങ്ങ് നടക്കണം. ഒരു ശേഷം ഒന്ന് വിളിക്കണം. അത് വേണോ? അതല്ലേ ആദ്യം വേണ്ടത്. വേണു ഇരിക്കുന്നിടത്തോളം കാലം സാറിന് വിലാസിനിയെ തട്ടിക്കൊണ്ടുപോകാൻ ഒക്കുകയില്ല. അതുകൊണ്ട് അവൻ ആദ്യം അങ്ങ് അകത്താക്കണം. വേണം. ശ്രീവിലാസ് നിന്ന് സംസാരിക്കുകയാണ്. രാത്രി സമയങ്ങളിൽ ഞങ്ങളുടെ പുരയിടത്തിൽ പല ആഭാസ്ത്രങ്ങളും നടക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഒരു 10 മണിക്ക് 2 പേരെ അയക്കാമെങ്കിൽ. താങ്ക്സ്. ഇനി വിലാസം. ഹലോ, വിലാസിനിയാണോ? അതെ. ഡാൻസ് മാസ്റ്റർ സംസാരിക്കുകയാണ്. ആ, ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു. ഇന്ന് രാത്രി ഒരു 10 മണിക്ക് ഞാൻ അവരെ കാണിച്ചു തരാം. ആ, നമ്മുടെ വീട്ടിൻ്റെ തെക്കേപ്പുരയിടമാണ് അവരുടെ സല്ലാപസ്ഥലം. വിശദമായി ഞാൻ പിന്നീട് അറിയിക്കാം. ഗംഭീരമായ വിജയം. ഇതാഘോഷിക്കേണ്ടത് മദ്രാസിൽ. ഇതാ പണം. ഇപ്പൊ തന്നെ പോയി മദ്രാസിലേക്ക് 3 ടിക്കറ്റ് വാങ്ങണം. ഇന്ന് രാത്രിയുള്ള ട്രെയിനിൽ നമുക്ക് സ്ഥലം വിടണം. സത്യം പറയാമല്ലോ, ഞാനും ഈ പത്രം ഇടപാടൊക്കെ അങ്ങ് നിർത്തണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. എന്റെ ഈ തല ഒറ്റയ്ക്കെങ്ങാനും വെളി കണ്ടുപോയാ ആളുകൾ റാഞ്ചിക്കളയും. അതുവരെ എത്തി.
ഈ രാത്രിയിൽ എന്നെ എന്തിനു ഇവിടെ വരുത്തി? ഈ കേട്ടതൊന്നും പോരാഞ്ഞിട്ടാണോ? എന്താ ലക്ഷ്മി നീ ഇങ്ങനെ പറയുന്നത്? വിലാസിനി പോയിരിക്കും. പോയിരിക്കൂ, ഏതായാലും കുറെ കൂടി നോക്കാം. അങ്ങനെ ഈ അസമയത്ത് എന്നെ കാണേണ്ട കാര്യം? നീ എഴുത്തു കൊടുത്ത് അയച്ചതുകൊണ്ട്. ഞാനും ആർക്ക? എനിക്ക്. ഇതാ ഞാൻ മനസ്സമാധാനമാകുന്നതല്ല, ഇത് ഞാൻ എഴുതുന്നുമല്ല. പിന്നെ എനിക്കെങ്ങനെ അറിയാം അങ്ങനെ എന്നെ കാണുന്നത്? ഞാൻ എഴുതിയിട്ടില്ല. ലക്ഷ്മി, ആരോ ചില ദ്രോഹികൾ നമ്മൾ ചതിക്കാൻ ചെയ്ത വേലയാണ്. ഞാൻ പോകട്ടെ, ഇല്ലെങ്കിൽ ഇതും കൂടെ നാളെ നാട്ടിലോട്ട് കാണും. അതിനു മുമ്പ് ഇതിന്റെ സത്യം ഞാൻ അറിയും. ഞാൻ എവിടെല്ലാം നോക്കി? മതി, ഇനി ഒന്നും കേൾക്കണ്ട. ആഹാ, കണ്ടില്ലേ? എല്ലാം കണ്ടു. ലക്ഷ്മി നിർദോഷിയാണ്. ഇനി എങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കും? മതി, നിന്നെ കളിപ്പിക്കാൻ അവർ ആലോചിച്ചത് വേലയില്ലേ? ഉടനെ പോണം. ഇതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? ആര് ദ്രോഹിച്ചാലും നടക്കാനുള്ള നടന്നു കഴിഞ്ഞു. ഇനി വേണു ശ്രീമതിയെ വീട്ടിൽ കയറ്റുക. ഞാൻ അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചു. അതിന് നോക്കണം. വേണുവിനെയും ലക്ഷ്മിയെയും വ്യഭിചാര കുറ്റത്തിന് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയ്യോ, നീയാണോ ചാറും ഉപ്പ ഇതൊക്കെ തുടങ്ങിയത്? ആരെ? ഡാക്ടറുടെ ഭാര്യ. വിലാസിനി, എന്താ? സാറിന്റെ ഭാര്യ ഇവർ കയ്യേറ്റം ചെയ്യാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ ഇവിടെ വന്നതാണ്. എന്റെ പൊന്നു സാറെ, ഞങ്ങളിതൊന്നും അറിഞ്ഞതല്ല, സകലതും ഇസ്ത്രീ ഉണ്ടാക്കിയതാണ്. ഇവളുടെ വാക്ക് വിശ്വസിച്ച് ഇന്ന് രാത്രിയിൽ മദ്രാസിലേക്ക് തിരിക്കുവാൻ ടിക്കറ്റ് പോലും എടുത്തു കഴിഞ്ഞു. ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അതും പോരാഞ്ഞിട്ട് സാറിനെയും ലക്ഷ്മിയെ അറസ്റ്റ് ചെയ്യിക്കാനാണ് ഇപ്പൊ ഇവിടെ വരുത്തിയത്. ശ്രീവിലാസത്തിൽ നിന്ന് ഫോൺ കിട്ടിയ അനുസരിച്ചാണ് ഞങ്ങളിവിടെ വന്നത്. ഇപ്പൊ തെളിഞ്ഞോ കഷ്ടകാലത്തിൽ ഞങ്ങളെ അപ്പടി കിട്ടിയത്? മഹാഭാവി, ദൈവം നിന്നോട് പകരം ചോദിക്കും. സത്യമായി ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല. മിസ്റ്റർ നായരുടെ ജീവിതം ട്രാജഡി. വിലാസിനി, വിലാസിനി, നിന്റെ സകല രഹസ്യങ്ങളും തെളിഞ്ഞു കഴിഞ്ഞു. നിനക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഈ രാക്ഷസി, ജീവിത സമൂഹമായി സ്നേഹിച്ച ഭർത്താവിനെ അപമാനത്തിന്റെ അഗ്രിമുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ നീ ഇനി ജീവിക്കരുത്. എനിക്ക് മാപ്പ് തരണേ. ആ ദ്രോഹികൾ എന്നെ ചതിച്ചു. ഒരു ഭാര്യയാകാൻ പഠിച്ചില്ല. ഈ അന്ത്യനിമിഷത്തിലെങ്കിലും ഞാൻ അങ്ങയുടെ ഭാര്യയായി മരിക്കട്ടെ. വിലാസിനി, നീ കടുക്കൈ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാനാണ് നിന്നെ കൊന്നത്. ലക്ഷ്മിയോട്
അപവാദങ്ങളെല്ലാം ചില ദോഷികളുണ്ടാക്കിയ കെട്ടുകഥകളാണ്. വിലാസിനി അവരുടെ വലയിൽ വീണുപോയി. ഒടുവിൽ തെറ്റുബോധ്യമായപ്പോൾ ആ പാവം ഈ കടുങ്കൈ ചെയ്തു. ഇതാ എന്റെ അമ്മ വരുമ്പോൾ നീ ഇവനെ ഏൽപ്പിക്കണം. അങ്ങ് എവിടെ പോകുന്നു? എവിടെങ്കിലും ഒരു വെളിച്ചം കാണാൻ. ഞാനിവിടെ കഴിയുന്നത് നിനക്കും അപമാനമാണ്. നിനക്ക് വേണ്ടി എന്റെ ഭാര്യയെ കൊന്നതാണെന്ന് ആളുകൾ പറയും. ആരെന്ത് വേണമെങ്കിലും പറയട്ടെ, എല്ലാ കുട്ടിയും ഞാൻ ഏറ്റുകൊള്ളാം. പാടില്ല ലക്ഷ്മി, നീയെങ്കിലും സുഖമായി ജീവിക്കും. ഈ ചുടുകാട് ഞാൻ വെറുത്തു. ഇവിടെയും നിരാശ, വേദന, ആക്ഷേപം മനുഷ്യനായി ജീവിച്ചത് എനിക്ക് കിട്ടിയ പ്രതിഫലമാണ്. ഭർത്താവും അച്ഛനും മരിച്ചാനാത്ത എന്നെ ഒരു സഹോദരിയെ പോലെ കരുതിയതിന് മതി. ഈ ജീവിതം എനിക്ക് മതിയായി. ലക്ഷ്മി, ഞാൻ പോകട്ടെ. എനിക്ക് മാപ്പ് തരണേ. ആര്? അയ്യോ അമ്മേ, ഭ്രാന്തൻ, ഭ്രാന്തൻ. അല്ല കുഞ്ഞെ, നിന്റെ അച്ഛൻ. നീ ഞാൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടങ്ങനെ ഇഷ്ട